മണിമുത്ത് സുലൈഖാന്റെ മനതാരിൽ കവർന്നോരാം, മുഹബത്തിൻ കഥയാണേ യൂസുഫ്. മേനിച്ചോർക്ക് കണ്ട് മാതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ. മണിമുത്ത് സുലൈഖാന്റെ മനതാരിൽ കവർന്നോരാം, മുഹബത്തിൻ കഥയാണേ യൂസുഫിൻ. മേനിച്ചോർക്ക് കണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട് മോഹിച്ച കഥയാണേ വേദം ഓതിയ പൊരുളാണേ. ഖൈറുൽ വറാ ത്വാ ഖൈറ ഹബീബിയാ, ഇവനെ നണയും ചാരേ തിരുനബിയേ എൻ മാനസപ്പൂവേ. നോവെല്ലാം പാടിടാൻ വേദന തീർത്തിടാൻ വരണം മദീനയിലേക്ക് തിരുനബിയേ എൻ മാനസപ്പൂവേ. അരികിലാണ് ഞാൻ കൊതിച്ചു ഞാനേറെ പാടിയേ, എൻ ഗീതം കേട്ട് മുഹിബുകളെല്ലാം തേങ്ങിയേ. ഞാൻ കോർത്ത ഇഷ്കിൻ വരികൾ കൽഭാഗം ചേർത്തവർ പലരും മദീനയിൽ എത്തി ഞാൻ മാത്രം ബാക്കിയായി. നബിയോരെ ഞാൻ തിങ്ങി പാടി തളർന്നല്ലോ, കനവിലെങ്കിലും ഒന്ന് വരൂ തിങ്കളേ കുളിരേകു തെന്നലേ. ഖൈറുൽ വറാ ത്വാ ഖൈറ ഹബീബിയാ, ഇവനെ നണയും ചാരേ തിരുനബിയേ എൻ മാനസപ്പൂവേ. പൗർണമി രാജിക്കും റൗള ഞാൻ നേരിൽ കണ്ടില്ല, പുണ്യ മദീനയിൽ എത്താൻ ഭാഗ്യവും നൽകിയില്ല. ആ പുണ്യ പാദം പതിഞ്ഞ മൺതരി ആയില്ല, ിൻ കമീസിന്ന ഗത്തെ നൂലും ഞാനായില്ല. ഇനിയും ഞാൻ പാടിടാം മെഹബൂബേ വാഴ്ത്തിടാം, ഇനിയും ഞാൻ പാടിടാം മെഹബൂബേ വാഴ്ത്തിടാം. കിനാവിലെങ്കിലും ഒന്ന് വരൂ തിങ്കളേ കുളിരേകുതെന്നലേ. ഫാത്തിമ വാണ്ട മോറേ ഉനക്ക് തെരയുമാ, ഫാത്തിമ വാഴ്ന്ന മുറേ ഉനക്ക് തെരയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സൊല്ലമ്മാ. ഫാത്തിമ വാഴ്ന്ന മുറേ ഉനക്ക് തെരയുമാ, ഫാത്തിമ വാഴ്ന്ന മുറേ ഉനക്ക് തെരയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സൊല്ലമ്മാ. അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സൊല്ലമ്മാ, ഫാത്തിമ വാഴ്ന്ന മുറേ ഉനക്ക് തെരയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സൊല്ലമ്മാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സൊല്ലമ്മാ. ഉത്തമ തിരുനബിയൻ മകളല്ലവാ,
ഉത്തമ തിരുനബിയിൻ മകളല്ലവാ, നമത് ഉന്മൈ വീരാണിയാരിൻ മണവിയല്ലവാ, സത്യം കാക്കുമെന്ന ഹൃദയമല്ലവാ, സത്യം കാക്കുമെന്ന ഹൃദയമല്ലവാ, നല്ല സെൽവങ്ങളാം ഹസൻ ഹുസൈൻ അണ്ണയല്ലവാ, അരുമൈ അണ്ണയല്ലവാ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, കണവരിൻ സ്വൽവണങ്കി നടന്നവരെന്തോ, കണവരിൻ സ്വൽവണങ്കി നടന്നവരെന്തോ, വെറും കണ്ണിയത്തിൻ ഇരിപ്പിടമാം പിറന്നവരെന്തോ, ഗുണമുടനെളിയ വാഴുക വാഴ്ന്നവരെന്തോ, ഗുണമുടനെളിയ വാഴുക വാഴ്ന്നവരെന്തോ, നല്ല കുടുംബം തന്നിൽ കുലവിളക്കായി പിറന്നവരെന്തോ, അവർ പിറന്നവരെന്തോ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, ഇന്നും തയക്കമെന്ന എണ്ണിപ്പാറമ്മാ, ഇന്നും തയക്കമെന്ന എണ്ണിപ്പാറമ്മാ, ഇന്ത ഇഹവാഴുക നിലയെല്ലാം ഉണർന്ന് കൊള്ളമാ, ഉന്മൈതീൻ വഴിയിൽ മറന്നതേതുമാ, ഉന്മൈതീൻ വഴിയിൽ മറന്നതേതുമാ, നല്ല ഉത്തമിയാം ഫാത്തിമ പോൽ വാഴ്ന്ന് കാട്ടമ്മാ, നിങ്ങൾ വാഴ്ന്ന് കാട്ടമ്മാ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, കണവരിൻ സ്വൽവണങ്കി നടന്നവരെന്തോ, കണവരിൻ സ്വൽവണങ്കി നടന്നവരെന്തോ, വെറും കണ്ണയത്തിൻ ഇരിപ്പിടമാം പിറന്നവരെന്തോ, ഗുണമുടനെളിയ വാഴുക വാഴ്ന്നവരെന്തോ, ഗുണമുടനെളിയ വാഴുക വാഴ്ന്നവരെന്തോ, നല്ല കുടുംബം തന്നിൽ കുലവിളക്കായി പിറന്നവരെന്തോ, അവർ പിറന്നവരെന്തോ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, ഫാത്തിമ വാൾദ മോരേ ഉനക്ക് തരിയുമാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ, അന്ത പാതയിലെ വന്ത പെണ്ണേ നീ സ്വല്ലമ്മാ. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചേലക്കുളത്ത് സംഘടിപ്പിച്ച ഇസ്ലാമിക ചരിത്രാവിഷ്കരണത്തിന്റെ മൂന്നാം സുദിനത്തിലേക്കാണ് നാം കാലെടുത്തു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം കഥവന്നെത്തിയ ഭാവം, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ 13 മക്കളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപുത്രനായ
യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോനെ, മുതിർന്ന 10 മക്കളും പ്രത്യേകമായ പ്രതികാരത്തിന്റെ ദാഹം തീർക്കാൻ ആ കൻആനിലുള്ള പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 400 അടി ആഴമുള്ള ഭീകരമായ അന്തരീക്ഷമുള്ള ആ ഇരുട്ടറയാകുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന ഭാഗത്താണ് ഇന്നലെ നാം കഥ വന്നെത്തിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. ആ വിശാലമായ പൊട്ടക്കിണറിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ആ കിണറിന്റെ പ്രത്യേകത? പ്രിയപ്പെട്ടവരെ, ഭീകര ജന്തുക്കൾ അധിവസിക്കുന്ന ഭീകരമായ 400 അടി ആഴമുള്ള ആ പൊട്ടക്കിണറ്റിലെ ആ പൊട്ടക്കിണറ്റിന്റെ ചാരത്ത് അതിന്റെ തൊട്ടടുത്ത് പ്രവാചകനാകാൻ പോകുന്ന ആ അത്ഭുത ബാലൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൈകാലുകൾ ബന്ധസ്ഥനാക്കുകയും ബന്ധിക്കപ്പെടുകയും അതേ അരയിലൊരു കയറ് കെട്ടി കുടുക്കിയിട്ട് ആ പൊട്ടക്കിണറ്റിലേക്ക് ഇടുമ്പോ അത്ഭുത ബാലൻ പലതും പറഞ്ഞ് അവരുടെ പീഡനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മൃഗീയ സ്വഭാവമുള്ള ആ 10 പേരും ആ പിഞ്ചുബാലൻ ബഹുമാനപ്പെട്ട യൂസുഫിനെ അപകടത്തിൽ പെടുത്തണമെന്ന ഒരേ ചിന്തയോടുകൂടെ ആ കിണറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് പലതും പറഞ്ഞ് കേണപേക്ഷിച്ചു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും എന്നെ നിങ്ങൾ കൊല്ലരുത്, ഒരിക്കലും എന്നെ അപകടത്തിൽ പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ട പിതാവ്, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇത് സഹിക്കാൻ പറ്റൂല, പൊറുക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ പിതാവിന്റെ തിരുമുഖം എനിക്കൊന്ന് കാണണം, എന്നെ നിങ്ങൾ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞ് ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ മുകളിലേക്ക് നോക്കിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വത്തെ പോലും അത്ഭുതപ്പെടുത്തി പോകുന്ന അതിശക്തമായ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അണവായിടും എൻ്റെ അറ്റത്താരോടാരെ ഭയം നേടണ്ടോതി ചിലങ്കുന്നെ പരിശ്വത്ത നേബി തമ്മെ ബഹുമാനി ചൂടൻ അമ്പർ അടിക്കിരുത്തയ്യപ്പള് സത്യദൂതരയെന്നു വിളിത്തേ മറ്റൊരു പേരെടുത്തിട്ടു പിടിത്തേ മുത്തിമണത്ത് രസീത്ത് പുരത്ത് വായാലാഹികള ശബിത്തിടല്ല മഹർഷിന്റെ മഹിമ പേർ ഓരത്തേടും യഹൂദായെന്ന് അവർ ഹുദ്നബിന്റെ സമാനിൽ അറിയിത്തേ വേദമിൽ കണ്ട നബിന്റെ സ്വിഫത്തെ ഓതിയവർ നബിയാര് മുഖത്തെ പാരാൻ ഏനിൽ ഭാഗ്യം തരണേ കോനേ. പ്രിയപ്പെട്ടവരെ,
ആ കയറിൽ തൂങ്ങിക്കിടന്ന് നിലവിളിക്കുന്ന പൊട്ടിക്കരയുന്ന പ്രവാചകന്റെ ആ മനസ്സിന്റെ വേദന കാണാൻ കഴിയാതെ അതേ തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ഷംഊൻ എന്ന് പറയുന്ന ജ്യേഷ്ഠന്റെ അരയിലുള്ള ആ വജ്രം ആ മൂർച്ചയുള്ള ആയുധം ബിസ്മില്ലാ വലിച്ചൂരിയിട്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക് ആ ടൈറ്റായി കിടക്കുന്ന കയറിലേക്ക് ബിസ്മില്ലാ അല്ലാ എന്ത് സംഭവിക്കുന്നു പറയണ്ടേ നമുക്ക് കേൾക്കണ്ടേ എന്തെങ്കിലൊന്നും ഇല്ലാത്ത നാളെ ഇന്ന് സമയം ഒരുപാട് അതിക്രമിച്ചു നാളെ നമുക്ക് ചരിത്രത്തിന്റെ ഭാഗം പറയണം ഇന്ന് മൂന്ന് സ്വലാത്തോടുകൂടെ മടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നാം ഇവിടം വിട്ടു പോയത് ബാക്കി ഭാഗം ശ്രദ്ധിക്കുക അവിടം ഏതിനന്ന് വീളിയുണ്ടായി ഉമ്മൈ ജുബ്ബുൽ ഹാസീനെന്നെ അപകട കീണറാഗം വസിച്ച് കൊൾവീനവിടം എത്തിടും യൂസുഫ് എന്ന മൊളിക്ക് മുത്തയഹൂദ ഇതിൻ്റെ അടിക്ക് നിത്യ താമസമാക്കി ശരിക്ക് ആറ്റൽ നബിയാരെ വരവ് നോക്കി അതിരത്തെ ഏഷകോടെ ഇബാദത്തും എടുത്തവർ അതിരത്തെ ഏഷകോടെ ഇബാദത്തും എടുത്തവർ അതിനകം വാസിക്കുമ്പോൾ നബിയോ സോഫ കണ്ട് പിണ്ടവരൻ മനദാശയനക്ക് പണ്ടവനെ നീ വീട്ടിറടിക്ക് മണ്ഡലമിന്നനി എന്ന് പിരിക്ക് ആ നാൾ ആവരോയിർ പിടിക്കപ്പെട്ടേ പ്രിയപ്പെട്ടവരെ ആഴക്കടലിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രവാചകൻ അല്ലോ എന്നുള്ള ശബ്ദം ഉറക്കെ വിളിച്ചു പറയുമ്പോ അല്ലാഹു ആ വിളി കേൾക്കുകയും ഇങ്ങോട്ട് നോക്ക് അല്ലാഹു ആ വിളി കേൾക്കുകയും പെട്ടെന്ന് തന്നെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ മലക്ക് ജിബിരീൽ മലക്ക് ജിബിരീൽ അതാ അല്ല പറയുന്നു ജിബിരീലേ ആ ആഴ്ന്നിറങ്ങുന്ന അപകട കിണറ്റിലേക്ക് പതിക്കാനിരിക്കുന്നത് എന്റെ പ്രവാചകനാകാൻ പോകുന്ന യൂസുഫ അതുകൊണ്ട് അപകടത്തിൽ പെടരുത് എന്റെ പ്രവാചകൻ അപകടം പറ്റരുത് ഒരു രോമത്തിന് പോലും കേടുപാട് സംഭവിച്ചു പോകരുത് അതുകൊണ്ട് പിടിക്കു ജിബിരീലേ രക്ഷപ്പെടുത്തു ജിബിരീലേ പറഞ്ഞു തീരുമ്പോഴേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ താഴേക്കിറങ്ങിക്കൊണ്ടിരിക്കുന്ന യൂസഫിനെ കോരിയെടുത്തു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരി എന്നിട്ടോ ആ കിണറിന്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്തൊരു പാറയുണ്ട് ഒരു ചെറിയൊരു ചെരിവുണ്ട് ആ പാറയിലേക്ക് ബഹുമാനപ്പെട്ട യൂസഫിനെ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് പിടിച്ചിരുത്തി സുബ്ഹാനല്ലാഹ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ മടങ്ങുകയും ചെയ്തു ഭീകരതയുള്ള പേടിപ്പെടുത്തുന്ന ആ പൊട്ടക്കിണറിലെ ബഹുമാനപ്പെട്ട പ്രവാചകൻ ചുറ്റുഭാഗം നോക്കുകയാണ് അല്ലാഹുവേ അതാ ആ കിണറിന്റെ അടിഭാഗത്ത് നിന്ന് വലിയ വലിയ കരിമൂർക്കൻ പാമ്പുകള് ആരു കരഞ്ഞിട്ടെന്ത് കാര്യം എങ്ങനെ നിലവിളിച്ചിട്ടെന്ത് കാര്യം ആര് രക്ഷപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ കിടുകിട വറക്കാണ് പരിസരം ഇങ്ങനെ പേടിയോടെ നോക്കാണ് വികൃതമായ ജീവികള് അതാ ആ പൊട്ടക്കിണറിന്റെ അടിഭാഗത്ത് അധിവസിച്ചു കൊണ്ടിരിക്കുകയാണ് കിടുകിട വറച്ച് പ്രവാചകനതാ ആ കിണറിന് ചുറ്റുഭാഗം നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴുണ്ട് ആ ഇരുട്ടുള്ള പൊട്ടക്കിണറിന്റെ അടിഭാഗത്ത് ഒരു വലിയൊരു ഗുഹ ആ ഗുഹയിലേക്ക് പ്രവാചകൻ സൂക്ഷിച്ചു നോക്കും ആ ഗുഹയിൽ നിന്ന് രണ്ട് കണ്ണുകൾ പെട്ടെന്ന് അതാ പ്രവാചകൻ പേടിച്ചു പറച്ചപ്പോ ആ ഗുഹയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോ ജടക്കുത്തിയ മുടിയുള്ള താടി നീട്ടി വളർത്തിയ കറകറുത്ത ഒരു രൂപം സുബ്ഹാനല്ലാ കിടുകിട വറച്ചുകൊണ്ട് പ്രവാചകൻ നോക്കുകയാണ് ആരാണ്
ആരാണ് ആ ഭീകരതയുള്ള ആ രംഗം സൃഷ്ടിച്ച ആള്? ഇൻഷാ അല്ലാ, ചരിത്രം ശ്രദ്ധിക്കുക. പിടിത്ത ആ മഹർഷിന്റെ മഹിമ പേരൂരത്തിടും യഹൂദായെന്നേ അവർകൾ ഹുദനബിന്റെ സമാനിലറിയേ വേദമിൽ കണ്ടു നബിന്റെ സിഫത്തെ ഓതിയവർ നബിയാര മുഖത്തെ പാരാനെ നിൽഭാഗ്യം തരണേ കോനേ ഭഗവീത്തേ പിടിത്തേ ആ മഹർഷിന്റെ മഹിമ പേർ ഓരത്തേടും യഹൂദായന്തേ അവർകൾ ഹുദ നബിന്റെ സമാനിലറിയേ വേദമിൽ കണ്ട് നബിന്റെ സ്വിഫത്തെ ഓതിയവർ നബിയാര് മുഖത്തെ പാരാൻ ഏനിൽ ഭാഗ്യം തരണേ കോനേ. പ്രിയപ്പെട്ടവരെ, ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കണ്ട ആ താടിയും താടി രോമങ്ങളും അതുപോലെ തലമുടിയും നീട്ടി വളർത്തിയ ആ സൂഫിവര്യൻ ആബിദായ മനുഷ്യൻ, പ്രത്യേകം ശ്രദ്ധിക്ക, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാമനുഷ്യായിരുന്നു. ഹൂദ് നബിക്ക് അള്ളാഹു കൊടുത്ത ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാമനുഷ്യ പ്രവാചകനെ കുറിച്ച് അവർക്കുള്ള ഗ്രന്ഥത്തിൽ കണ്ട് പഠിച്ച് അതേ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മഹർഷി ആ മനുഷ്യൻ ആ സൂഫിയായ വ്യക്തി അള്ളാഹുവോട് ദുആ ചെയ്തു, പഠിച്ചോനെ ആ അത്ഭുത ബാലനെ, ആ സൗന്ദര്യത്തിന്റെ നിറകുടമായ പ്രവാചകനെ, ജീവിതത്തിൽ മരണത്തിന്റെ മുമ്പ് എനിക്കൊന്ന് കാട്ടിത്തരുമോ എന്ന് പടച്ചവനോട് പ്രത്യേകമായ പ്രാർത്ഥന നടത്തിയപ്പോ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ മഹാമനുഷ്യയോട് അള്ളാഹുവിന്റെ പ്രത്യേക കൽപ്പനയുണ്ടായി, 400 ആഴമുള്ള ജുബ്ബുൽ ഹസീനിൽ ചെന്ന് ജീവിക്കുക, ഞാൻ എത്തിച്ചു തരാം ആ പ്രവാചകനെ അവിടെ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ആ മഹർഷി ആ സൂഫിയായ മനുഷ്യൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ അങ്ങോട്ട് ചെന്നെത്തുമ്പോഴേക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് കൈ ചേർത്ത് പിടിക്കുമ്പോ പ്രവാചകൻ കിടുകിട വരക്കാണ്, റബ്ബേ എന്ത് പരീക്ഷണമാണിത്, കണ്ണുകൾ രണ്ടും മടച്ചങ്ങോട്ട് പിടിച്ചു. ബഹുമാനപ്പെട്ട പ്രവാചകനെ ചേർത്തി അണച്ചു പിടിച്ചിട്ട് അള്ളാഹുവോട് പറയുന്നു, അൽഹംദുലില്ലാ, പഠിച്ചവനെ എന്റെ ആഗ്രഹം ഇവിടെ പൂർത്തീകരിക്കുകയാണ്, ഞാൻ അങ്ങ് പഠിപ്പിച്ച അങ്ങ് പ്രത്യേകമായി പരിചയപ്പെടുത്തിയ പ്രവാചകനെ നേരിൽ കാണാനുള്ള ആഗ്രഹം ഞാൻ എന്നോട് പ്രകടിപ്പിച്ചപ്പോ ആ ആഗ്രഹം ഇതാ ഇവിടെ നിറവേറുകയാണ്, ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ എന്റെ ആത്മാവിനെ നീ മടക്കണമെന്ന്, എന്റെ ജീവൻ നീ പിടിച്ചു വാങ്ങിക്കണമെന്ന് പ്രത്യേകമായി ആ സൂഫിവര്യൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അവിടെ വെച്ചുകൊണ്ട് അവരുടെ അന്ത്യം നടക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗം അവിടെ നിൽക്കട്ടെ, പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഭീകരതയുള്ള ആ പൊട്ടക്കിണറിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ കിടുകിടാവറച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുമ്പോ അള്ളാഹുവോട് പറഞ്ഞു, റബ്ബേ ഇതൊന്നും താങ്ങാൻ എനിക്ക് കരുത്തില്ല, ഇതൊന്നും സഹിക്കാൻ എനിക്ക് കഴിയൂല, അതുകൊണ്ട് തമ്പുരാനെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള മനക്കരുത്ത് മനക്കരുത്ത് നീ എനിക്ക് നൽകണമെന്ന് പ്രത്യേകമായി പ്രവാചകൻ പടച്ചവനോട് പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ഭീകരത തോന്നിക്കുന്ന ഇരുട്ടറയാകുന്ന പൊട്ടക്കിണർ അല്ലാഹു തആല പ്രത്യേകമായി സ്വർഗീയ സംവിധാനമാക്കി മാറ്റുകയാണ്. പ്രത്യേകമായ സ്വർഗീയ സംവിധാനം, നല്ല സുഖാനുഭൂതിയുള്ള ഒരു പ്രദേശമായി, വിശാലമായ ഒരു പ്രദേശം പോലെ അല്ലാഹു ആക്കി കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ സന്തോഷത്തോടെ സ്വർഗീയ വിഭവങ്ങൾ കഴിച്ചുകൊണ്ട്, സ്വർഗീയ വിഭവങ്ങൾ കഴിച്ചുകൊണ്ട് ആ പൊട്ടക്കിണറിൽ കഴിഞ്ഞുകൂടുകയാണ്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. സ്വന്തം രക്തബന്ധങ്ങൾ, സ്വന്തം രക്തബന്ധങ്ങളായ സഹോദരന്മാർ ഈ അത്ഭുത ബാലനെ അപകടത്തിൽപ്പെടുത്തിയിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കും, പിന്നെ അവരെന്താണ് ചെയ്തത്, എന്താണ് അവർ ചെയ്തത്, നമുക്കതിലേക്കൊന്ന് മടങ്ങാം. പിന്നാമീസതിൽ കബിഷിന്ദമ്മ പേരിയേ ബായത്ത്
ഹൃദയത്തോടെ പിരട്ടി ചുമ്മാ കണ്ണീ നോരിട്ട് നീർ പുറപ്പെടാതെ കഠിനാരവമോടെ കരഞ്ഞപ്പോതേ ഉന്നും നാവരാകെ തലയിൽ കയ്യേ ഓക്കിൽ പരദീപേ തളോത് ഹയ്യേ പുന്നാരമായി പോറ്റും അഹിയൂസുഫാ പൂജിത്ത് ലേബെന്നും വയാ അസഫാ പ്രിയപ്പെട്ടവരെ പൊന്നു സഹോദരനെ അപകടത്തിൽപ്പെടുത്തിയ ശേഷം അവർ പരസ്പരം ചർച്ച നടത്തുകയാണ്. എടാ, നമ്മുടെ ലക്ഷ്യം ഇവിടെ പൂർത്തീകരിച്ചു, പക്ഷേ പിതാവിലേക്ക് മടങ്ങി ചെല്ലുമ്പോ നമ്മൾ എന്താ പറയുക? അവിടെ ചെല്ലുമ്പോ ബാവയോട് നാം എന്തു പറയും, എന്താണ് ചെയ്യേണ്ടത് എന്ന ബോധം അവർക്ക് അപ്പോഴാണ് ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കും, അവരേകകണ്ഠമായി ഐക്യകണ്ഠമായി തീരുമാനമെടുത്തു. അത്ഭുത ബാലനായ യൂസുഫിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങിച്ച ആ ഷർട്ട് അതിൽ ആടിനെ അറക്കുകയും, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, ആടിനറത്തുകൊണ്ട് അതിന്റെ ബ്ലഡ്, അതിന്റെ രക്തം, അതിന്റെ ചോര ആ വസ്ത്രത്തിൽ പുരട്ടിയിട്ട് പിതാവിനോട് കള്ളം പറയാമെന്ന ആ അഭിപ്രായത്തോടെ എല്ലാവരും അതാ പിതാവിന്റെ അടുത്തേക്ക് വരുമ്പോ, പ്രിയപ്പെട്ടവരെ, യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മക്കള് തിരിച്ചു വരുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു, മക്കള് തിരിച്ചു വരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തേ വരാത്ത, എന്തേ കാണാത്ത, ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീട്ടിലൂടെ സ്വസ്ഥതയില്ലാതെ അസ്വസ്ഥനായിക്കൊണ്ട് വീട്ടുമുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, സമാധാനം തോന്നുന്നില്ല. അങ്ങനെ ആ വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. പരമ ദുഃഖം മനതകത്ത് കവിന്ദ് നിന്റെ നബിക്ക് മരണക്കുറ്റാർ മയിൽ ദൂരത്തിൻ നടിക്കൈക്കതിലിറടിക്കേ കരുണരപ്പള്ളൂരത്ത് ദില്ലിൽ പനികൾക്കെന്തോ വികടം കവിന്ദ് ദുഃഖം കനിന്തിട്ടുണ്ട് മറന്തുറപ്പി തകിടം നിലവിളുത്ത് മുഖത്തും മാറിലടി ചെന്നായി ഭുജിത്തേ വിവരം കേട്ട് പോളുതിൽ ബോധം മറിന്ത് താങ്ങി പിടിത്തേ മക്കൾ കീടത്തി നോക്കും പോളുതിൽ ബാവ കറമേ വിവരമില്ലാ ശ്രദ്ധിച്ചപ്പോൾ മരിച്ചുപോയ തരമേ ചടലമിൽ നിന്നുയിർ വിടുന്തേ പരിശ കണ്ട് പണികൾ തമ്മ തമ്മിൽ ഉരത്തു നമ്മൾ എടുത്തതെന്തു പണികൾ കൊടിയ പാവം അബുവും ഇപ്പോൾ മരുത്ത് പോകും തരമാ കോവി ഇപ്പോൾ കശന്തരാവും പുലർന്ന് പിറ്റേ ദിനമാ വടിവരന്ന് പനികളോട് ഉചിത്ത് ചെന്നായൊഴിത്തേ ബഹുമയേറും അവയവങ്ങൾ ഉമൈകൾ കണ്ടുന്നുരത്തേ അസ്വസ്ഥനായി വീട്ടുമുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ പടച്ചോനെ, എന്താ എന്റെ മക്കളും മടങ്ങി വരാത്തത്? അവര് തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞല്ലോ. ഇതിങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന ആ ഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ നോക്കാം. സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു തആല ആ ഭാഗത്തെ കുറിച്ച് പറഞ്ഞു. قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين الله عند وشد القرآن إشاء عند السميم ഇരുട്ടിയിരിക്കുന്നു, മക്കളും മടങ്ങി വരാത്ത വേദനയോടെ വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് നോക്ക് ഗുരുവര മുമ്പിൽ ഈശാവത്തിൽ പനികളൊക്കെ അടുത്തേ കൊതുകുലത്താൽ നിലവിളിത്ത് മുഖത്തും മാറിൽ അടുത്തേ
ആടിന്റെ രക്തം കലർത്തിയ പുരട്ടിയ വസ്ത്രവും കയ്യിൽ പിടിച്ചു പത്ത് മക്കളും. നേരെ ശ്രദ്ധിക്ക, ഇഷാഇന്റെ സമയമാകുമ്പോ ഒരേ സ്വരത്തിൽ അവർ തലയിൽ കൈവച്ചുകൊണ്ട് അലമുറയിട്ട് കരയുകയാണ്, കരയുകയാണ്. യൂസഫിന് സംഭവിച്ച അപകടമേ, യൂസഫിന് സംഭവിച്ച നാശമേ, യൂസഫിന് സംഭവിച്ച അപകടമേ. ഇതിങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് ഉറക്കെ ഉച്ചത്തിൽ ആ മക്കളിങ്ങനെ വിളിച്ചു പറയുന്ന ആ രംഗം, ആ ശബ്ദം. പിതാവ് അസ്വസ്ഥനായി വീടിന്റെ ഉമ്മറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോ വിദൂരത്ത് നിന്ന് ദൂരെ നിന്ന് ഈ മക്കളുടെ ഒന്നിച്ചുള്ള ശബ്ദം കേട്ട്, ഒന്നിച്ചുള്ള കരച്ചിൽ കേട്ട് പിതാവിന്റെ മനസ്സങ്ങോട്ട് പടച്ചു. അല്ലാ, എന്റെ യൂസഫിന് എന്തോ അപകടം സംഭവിച്ചു പോയി, എന്റെ യൂസഫിന് എന്തോ അപകടത്തിൽ പെട്ടുപോയി. ഇതെങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ശരീരം തളരുകയാ, ശരീരം വിയർത്തൊഴുകുകയാ നടക്കുന്ന പ്രവാചകൻ. മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രവാചകന്റെ ശരീരം തളർന്നു. ഒരു ഭാഗത്ത് ചെന്നിരുന്നു, ദൂരേക്ക് ഇങ്ങനെ നോക്കുമ്പോ കണ്ടില്ലേ നിങ്ങൾ പത്തു മക്കളും. വയാ അസഫ, യൂസഫിന് സംഭവിച്ച അപകടമേ എന്ന് പറയും. ബഹുമാനപ്പെട്ടവർ ആ ചുമരിലും ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മക്കളടുത്തേക്ക് വന്നു, കരച്ചിൽ നിർത്തുന്നില്ല, കയ്യിലൊരു വസ്ത്രമുണ്ട്, ചോരയിൽ പുരണ്ട വസ്ത്രം. ബഹുമാനപ്പെട്ട പ്രവാചകൻ ദയനീയമായിട്ട് ആ മക്കളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് ചോദിച്ചു, പൊന്നുമക്കളെ എന്താ പറ്റിയത്? എന്റെ കരളിന്റെ കഷ്ണമായ യൂസഫ് എവിടെ? എന്താണ് എന്റെ പൊന്നുമോന് സംഭവിച്ചത്? പറ. പറയുമ്പോഴേക്ക് പ്രവാചകൻ ചാടി എഴുന്നേറ്റു, മക്കളോട് പറഞ്ഞു, പറ എന്തേ എന്റെ കൊച്ചിന് പറ്റിയത്? ഉടനെ തന്നെ കണ്ടില്ലേ നിങ്ങൾ ഗുരുവർ മുമ്പിൽ ബീരുത്തി ബാവാ ഇന്ന് കടിത്ത് ചെന്നായി പൂജിത്തേ വിവരം കെട്ടേ പോളൂതിൽ ബോധം മറിന്ത് താങ്ങി പീഡിത്തേ. മക്കള് പറഞ്ഞു, ബാവാ ഞങ്ങള് ആടുകളെ മേക്കാൻ വേണ്ടിയിട്ട്, ആടുകളെ തുളിച്ച് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണപ്പൊതിയുടെ അടുത്ത്, ഞങ്ങളുടെ വസ്ത്രങ്ങൾ വെച്ച ഭാഗത്ത്, ഞങ്ങളുടെ സാധന സാമഗ്രികൾ വെച്ച ഭാഗത്ത് യൂസഫിനെ കാവൽ നിർത്തിയിട്ട് നാനാ ഭാഗത്തേക്കും പുല്ലുമേയാൻ പോയ ആടുകളെയൊക്കെ തിരിച്ച് തുളിച്ച് മടക്കി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങള് എല്ലാവരും ദൂരദിക്കുകളിലേക്ക് ആടുകളെ തുളിക്കാൻ പോയ ആ സമയം ഒരു ചെന്നായ വന്ന് ഞങ്ങളുടെ കൊച്ചനിയനായ പിതാവിന്റെ ഇഷ്ടപുത്രനായ യൂസഫിനെ കടിച്ചു മുറിച്ച് തിന്നു നബിയേ. കാർന്നു മോർന്ന് തിന്നുപോയി പിതാവേ, അതുകൊണ്ട് യൂസഫ് അപകടത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പ്രവാചകനായ യാക്കോബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പത്തു മക്കളും അങ്ങോട്ട് സാക്ഷിയാകുമ്പോ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരുടെ തലകറങ്ങുന്നത് പോലെ സഹിക്കാൻ പറ്റുന്നില്ല, താങ്ങാൻ കഴിയാതെ അതാ തലകറങ്ങിയിട്ടൊരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുമ്പോ പത്തു മക്കളും പിടിച്ചു പൊക്കി പിടിച്ചൊരു ഭാഗത്തിങ്ങനെ നീണ്ടു നിവർത്തി കടത്തി. മരിച്ചു കിടക്കുന്നത് പോലെ പിതാവ് കിടക്കാണ് കണ്ണടച്ചിട്ട് ബോധരഹിതനായ. പത്തു മക്കളും പരസ്പരം ചർച്ച ചെയ്യുകയാണ്, എടാ നമ്മൾ ചെയ്തത് മോശമായി പോയി, നമ്മുടെ പിതാവ് നമുക്ക് നഷ്ടമായല്ലോ, എന്താ വിവേകമാ ചെയ്തത്, എന്തിനങ്ങനെ പ്രവർത്തിച്ചത് എന്നൊക്കെ വരെ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കള് ഉറപ്പിച്ചുപ്പിച്ചു, ബാപ്പ മരിച്ചു, ബാപ്പിന് ജീവിക്കൂല, വല്ലാത്ത സങ്കടം, പിതാവല്ലേ മരിച്ചു പോകുമെന്ന ഉറപ്പായ ആ മക്കൾക്ക് നിരാശയായി, കുറ്റബോധമായി. മണിക്കൂറുകളോളം പിതാവിന്റെ ആ ബോധരഹിതനായി കിടക്കുന്ന പിതാവിന്റെ ചാരത്ത് മക്കൾ കണ്ണ് തുറക്കുന്നതും കാത്തിരിക്കുമ്പോ കണ്ടോ നിങ്ങൾ, പെട്ടെന്ന് പിതാവ് കണ്ണു തുറന്നു, പത്തു മക്കളുടെ മുഖത്തേക്ക് നോക്കി, പതുക്കെ പതുക്കെ എഴുന്നേറ്റ് ചാരി എന്നിട്ട് ചോദിച്ചു, മക്കളെ എന്തേ എന്റെ കുട്ടിയുടെ അവസ്ഥ? വീണ്ടും ചോദിക്കും, എന്തേ എന്റെ കുട്ടിയുടെ അവസ്ഥ? പുത്രന്മാർ പറഞ്ഞു, പിതാവേ ചെന്നായ കാർന്നുമൂർന്ന് തിന്നുന്നത് ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു.
കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. ആ വാർദ്ധക്യത്തിലെത്തിയ ആരോഗ്യം നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് യാക്കൂബ് നബിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകണങ്ങൾ ചാലിട്ടൊഴുകിയിട്ട് പ്രിയപ്പെട്ട മക്കളോട് ചോദിച്ചു, മക്കളെ എന്റെ പൊന്നുമോനെ, ആ ചെന്നായ കടിച്ചു മുറിച്ചു തിന്നുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഏതെങ്കിലും ശരീരത്തിന്റെ ഒരു അവശിഷ്ടം നിങ്ങൾക്ക് കിട്ടിയോ എന്ന് പിതാവ് ചോദിക്കുമ്പോ മക്കള് പറഞ്ഞു, കിട്ടി പിതാവേ, ദേ ഈ കാണുന്ന കുപ്പായം യൂസഫിന് നിങ്ങൾ ധരിപ്പിച്ച കുപ്പായമാണ്, ഈ ഷർട്ട് ഇന്ന് രാവിലെ യൂസഫിന് നിങ്ങൾ അണിയിച്ചു കൊടുത്ത കുപ്പായമാണ്, ഇത് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ബഹുമാനപ്പെട്ട പ്രവാചകൻ കിട്ടുകിട്ടവിറക്കുന്ന വിറയാർന്ന കൈകളോടുകൂടെ ആ രക്തത്തിൽ പുരണ്ട് ഒഴുകി വലിക്കുന്ന ആ വസ്ത്രം കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഒന്നിങ്ങോട്ട് എന്റെ പൊന്നുമോന് ധരിച്ച കുപ്പായം, അതെങ്കിലും ഞാനൊന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞ് വിറയാർന്ന കൈകളോടെ ആ ഷർട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചു. ആ ഷർട്ട് വാങ്ങിച്ചിട്ട് ആ കുപ്പായം ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. ആ കുപ്പായം ഇങ്ങനെ തുറന്നു നോക്കുന്ന പ്രവാചകൻ, പൊട്ടിക്കരയുന്ന പ്രവാചകൻ പെട്ടെന്ന് സ്വഭാവം കൊണ്ട് മാറി, പെട്ടെന്ന് സ്വഭാവം അങ്ങോട്ട് മാറിയിട്ട് പൊട്ടിയങ്ങോട്ട് ചിരിച്ചു, പൊട്ടിയങ്ങോട്ട് ചിരിച്ചു. പഠിച്ചവനെ, പിതാവിന് മാനസിക രോഗമായി, ഭ്രാന്ത് പിടിച്ചു. മക്കള് പരസ്പരം പറയുക, മക്കള് ചോദിച്ചുപ്പാ എന്താ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാനുള്ള കാരണം? കണ്ടോ നിങ്ങൾ ഭുജിത്തു എന്നവർ ഉരത്തപ്പോതുടൻ മറുത്ത് നബിയാരും ബനികളിൽ വിരുത്തി സർവേരും മുഷിവത് പുതിയൊരു കഥ ഇത് മതി അതിലതിശയം ഭവിത്തിൽ നേരും കള്ളവുകൾ കലത്തിടയി നീരും മതത്തിലന്നവർ ഒരുത്തയോസുഫ ഭുജിത്ത ദേവദിന ഇതദിനം പിടിത്തയുടനാ ഉമതുടെ പരിഭവ തിരുമുഖം പരത്തിടയാതിപ്പോൾ ദൂരത്തിടും പൊഴിവാ ഇത് വിധം തിരുത്ത കിതുപതിനാ മതത്തിലെല്ലാരും ചോദിത്തു കൊണ്ടുടൻ വനത്തിൽ വെത്തിയിട്ട് വലകളും വിരുത്ത് വെത്തിയിട്ട് വിപിനമടി വിടും തടവയും ഉടനടി കൊടുമയും പിടുത്ത് കിട്ടിയിട്ട് സമൂഹം വലിത്ത് കൊണ്ടിട്ട് കുപ്പായത്തിലേക്ക് നോക്കി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച പിതാവിനോട് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ചോദിച്ചു, ബാവാ എന്തേ നിങ്ങൾ കരയുന്നതിനിടക്ക് ചിരിക്കാനുള്ള കാരണം? പെട്ടെന്ന് തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറയുകയാണ്, അളൂത് മോളിന്ത് ബാവാ കനിന്തേതമ്മാൽ മുഷിപ്പ് മൂത്തേൻ അളൂത് ഹമ്മാൽ കളവാണോ നായുടെ പൽ കൊണ്ടേ കമീസ് കീറ തരത്തെ കണ്ടേ. എന്താണ് പ്രവാചകൻ ചിരിക്കാനുള്ള കാരണം? ഈ കുപ്പായം യൂസഫ് ധരിച്ച ഷർട്ട് ഇങ്ങനെ നോക്കിയിട്ട് പ്രവാചകൻ ഇങ്ങനെ ചിന്തിക്കാണ്, പടച്ചോനെ പെട്ടെന്ന് ചിരിച്ചു. മക്കളുടെ ചോദ്യത്തിന് പറഞ്ഞു, അല്ല മക്കളെ, ഞാൻ അങ്ങനെ ചിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ആ ചെന്നായ കടിച്ചു മുറിച്ച് തിന്നുമ്പോ എന്റെ കൊച്ചിന്റെ ഷറഫാക്കപ്പെട്ട ശരീരത്ത് ധരിച്ച ഈ ഉടുപ്പിന് ഒരു പല്ലിന്റെയോ നഖത്തിന്റെയോ പോറല് പോലും ഇല്ലല്ലോ. അത് ചിന്തിച്ചിട്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്ന് യാക്കൂബ് നബി. ബഹുമാനപ്പെട്ട ബൽഹായിലെ സുൽത്താൻ ഇബ്രാഹിം അബ്നു അദ്ഹം, മറക്കാതെ മടിക്കാതെ പറ ഇബ്രാഹിം അബ്നു അദ്ഹം. ആരാണ് ഇബ്രാഹിം അബ്നു അദ്ഹം എന്നറിയോ കൂട്ടരെ? ഇന്ത്യയെ പോലുള്ള 18 സാമ്രാജ്യങ്ങളുടെ അധിപതിയായിരുന്ന, അഹങ്കാരിയായിരുന്ന ചക്രവർത്തി ഇബ്രാഹിം അബ്നു അദ്ഹം. അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ നൂറാനിയത്ത് അവിടുത്തെ ഹൃദയത്തിലേക്ക് കൊടുക്കാനുള്ള തീരുമാനിച്ചു. പല ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല അവിടുത്തെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നത്. അതിലൊരു പരീക്ഷണം ഞാൻ പറയാം.
ബഹുമാനോരോ നാളിൽ നേരം പുലർച്ചയ്ക്ക് പിരീത തഹത്തിൽ നിണ്ടേ വെളികൊള്ള ഇറങ്ങി ഉലാവി പതിവ് പോൽ പിറകന്ന് മടങ്ങിച്ചണ്ടേ സഹവാസമുറിയിലടൂത്ത സമയത്ത് ഷറഫുറ്റ വിരിപ്പ് തന്നിൽ ദാസിയാളൊരു അവള് തല വെച്ച് ചയനമക്കാനിന്ത് കണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ബൽഹായിലെ ചക്രവർത്തി നായാട്ടു കഴിഞ്ഞ് ക്ഷീണിച്ചവശനായി മടങ്ങി വരാൻ വീട്ടിലേക്ക് കയറി വരാ. വലിയ അമ്പര ചുംബികളെ പോലെ തലപൊക്കി നിൽക്കുന്ന കോട്ട കൊത്തളങ്ങളുള്ള സാമ്രാജ്യത്തിന്റെ അധിപതിയായ ബൽഹായിലെ സുൽത്താൻ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻ തനിക്കും തന്റെ പ്രിയതമയ്ക്കും വേണ്ടി മാത്രം വിശ്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള എല്ലാ സൗകര്യമുള്ള ആ രസകരമായിരിക്കുന്ന അവർക്ക് മാത്രമുണ്ടാക്കിയ ആ ബെഡ്റൂം. ആ ബെഡ്റൂമിൽ എങ്ങനെയാ നല്ല കുഷൻ ആക്ഷൻ ഉള്ള യൂറോഫ്ലെക്സിനേക്കാളും കുഷൻ ആക്ഷൻ ഉള്ള ബെഡ്. ആ ബെഡിന്റെ മുകളിൽ നല്ല മിനുമിനുപ്പുള്ള സുഖമുള്ള ഒരു പട്ടിന്റെ വസ്ത്രം കൊണ്ട് ആ ബെഡ് വിരിച്ചിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ചക്രവർത്തി റൂമിൽ സംവിധാനിച്ചിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവൾക്കും തനിക്കും മാത്രം അവകാശപ്പെട്ട റൂം. അതിലേക്ക് ആ ചക്രവർത്തി നായാട്ടു കഴിഞ്ഞ് ക്ഷീണിച്ച് വിയർത്തൊഴുകിയിട്ട് ആ റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ കാണുന്ന കാഴ്ച കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയിട്ട് എന്താ സംഭവം? വീട്ടിൽ തൂപ്പുവാരുന്ന സെർവന്റ് ജോലി ചെയ്യുന്ന തന്റെ വീട്ടിലെ അഴുക്കുകൾ കഴുകി വൃത്തിയാക്കുന്ന ആ സെർവന്റുകാരിയായ തൂപ്പുകാരിയായ പെണ്ണ് ആ ബെഡിൽ കിടന്ന് സുഖമായി കൂർക്കം വലിച്ചുറങ്ങ ഇതെന്താ അത്ഭുതം? ചക്രവർത്തിക്ക് ദേഷ്യം വന്നു കലിതുള്ളി. അഹങ്കാരിയായ ചക്രവർത്തി ചുമരിൽ തൂക്കിയിട്ട് ചാട്ടവാറു വലിച്ചൂരിയിട്ട് പരിസരം മറന്ന് സുഖമായി കിടന്നുറങ്ങുന്ന പെൺകുട്ടിയുടെ ശരീരത്തേക്ക് പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കുമ്പോ മുമ്പിൽ ബിംബം പോലെ ചക്രവർത്തി നിൽക്കുന്നു. ഉടനെ തന്നെ പെൺകുട്ടി ഒറ്റ ചിരിയങ്ങോട്ട് ചിരിച്ചു ചിരിച്ചു എന്ന് മാത്രമല്ല ഉടനെ തന്നെ ആ പെൺകുട്ടി കരഞ്ഞു. കണ്ടപ്പോ ചക്രവർത്തിക്ക് അത്ഭുതം. മാതിനി ചിരിത്തതും പിന്നെ കരയുവാനും മായന്ത് ചെവിത്ത് പാടി ധിക്കാരിയും തെമ്മാടിയുമായ പെണ്ണെ, അനധികൃതമായ അതിക്രമത്തിലൂടെ അഹങ്കാരത്തോടുകൂടെ എനിക്കു വേണ്ടി മാത്രം സജ്ജീകരിച്ച എന്റെ കൊട്ടാരത്തിൽ എനിക്ക് മാത്രമുള്ള എന്റെ ബെഡ്റൂമിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ട എന്റെ ബെഡിൽ സുഖമായി കിടക്കുന്ന നീ എത്ര വലിയ അഹങ്കാരിയ. എന്നിട്ട് ഞാൻ നിന്നെ അടിച്ചപ്പോ ആദ്യം നീ ചാടി എഴുന്നേറ്റ് പ്രതികരിച്ചത് പൊട്ടിച്ചിരിയില്ല, പിന്നെ നീ കരഞ്ഞു. കാരണം എന്താ ചക്രവർത്തി? ഞാൻ കരയാനുണ്ടായ കാരണം, ആദ്യം ഞാൻ ചിരിക്കാണ്ടായ കാരണം നേരെ ശ്രദ്ധിച്ചു. അള്ളാഹു പടക്കപ്പെട്ട സൃഷ്ടികളാണ് നിങ്ങളും ഞാനും ഒക്കെ. എന്നാൽ ഈ സൗകര്യപ്രദമായ കൊട്ടാരത്തിൽ പ്രത്യേകം സംവിധാനിച്ചു സജ്ജമാക്കിയ ഈ ബെഡിൽ ഏതാനും മിനിറ്റുകൾ മാത്രം ഞാൻ നിദ്ര കൊണ്ടപ്പോ ഏതാനും മിനിറ്റുകൾ മാത്രം ഞാൻ കിടന്നുറങ്ങിയപ്പോ ചക്രവർത്തി അങ്ങിൽ നിന്ന് എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രഹരം എത്ര ശക്തമായ പ്രഹരം, എന്തോ ഒരു വേദന. മിനിറ്റുകൾ മാത്രം ഞാൻ ഇതിൽ കിടന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അങ്ങയുടെ ശിക്ഷ എനിക്ക് സഹിക്കാൻ പറ്റാത്ത താങ്ങാൻ പറ്റാത്തതിലും അപ്പുറത്ത്. എന്നാൽ രാജ്യത്തെ ഭരിക്കുന്ന ബൽഹായിലെ സുൽത്താനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ബെഡിൽ തന്നെ ജീവിതാന്ത്യം വരെ ജീവിതാവസാനം വരെ നിദ്ര കൊള്ളുന്ന സുഖിക്കുന്ന രസിക്കുന്ന അങ്ങേക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയുടെ കാഠിന്യത്തെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നത്. മിനിറ്റ് മാത്രം ഞാൻ കടന്നപ്പോഴേക്ക് അങ്ങനെ ശിക്ഷിച്ച കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ചിരി വന്നു.
ഒരായുഷ്കാലം മുഴുക്കെ സുഖിച്ച് നിദ്ര കൊള്ളുന്ന അങ്ങയ്ക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് കരച്ചിൽ വന്നു എന്ന് ബൽഹായിലെ സുൽത്താൻ. എന്റെ തെറിയത്തിൽ എല്ലാം മടിയ ബൽഹായിലെ സുൽത്താൻ ചരിത്രം പഠിക്കുമ്പോ ചിന്തിക്കണം. സുഖിക്കുമ്പോ സുഖിക്കുമ്പോ സുഖം ഓവറാവുമ്പോ ചിന്തിച്ചു അത് പരീക്ഷണത്തിന്റെ മുന്നോടിയാണ്, പരീക്ഷണത്തിന്റെ മുന്നോടിയാണ്. അള്ളാഹു കാക്കട്ടെ. നല്ല വീട് കിട്ടി, നല്ല ഭാര്യയെ കിട്ടി, നല്ല വാഹനം കിട്ടി, സമ്പത്തുണ്ടായി, അപ്പൊ നീ പിടിച്ചോ, ബാക്കിലൊരു പരീക്ഷണം വരുന്നുണ്ടെന്ന്. അള്ളാഹു കാക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ യാചിക്കാതെ ജീവിക്കാനുള്ളൊരു വഴി. ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ആർത്തിയാണ്, ആർത്തിയാണ്. വന്ന ഉടനെ തന്നെ പറയാം, ഉസ്താദെ ബിസിനസ് ഒന്നും ഒരു ഉഷാറില്ല. എന്താപ്പൊ കിട്ടുന്നത്? ഒരു 5000 രൂപയ്ക്ക് ഡെയിലി കിട്ടുന്നുണ്ട് മോനെ. 500 രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന ആളുകളും കൂട്ടുകാരും നമ്മുടെ നാട്ടിലില്ലേ? അവനവൻ മറക്കണം, 5000 കിട്ടണം, 10000 ഉണ്ടാക്കണം. ഇതാണ്, ഇതിനെ കുറിച്ച് അള്ളാഹു നാളെ പാരത്രികമായ ലോകത്ത് വെച്ച് ഹിസാബ് നടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം ചിരിച്ചതെന്താ കാരണം? എന്റെ മോനെ കാർന്ന് മൂർന്ന് കടിച്ചു മുറിച്ച് തിന്നുന്ന ചെന്നായിയുടെ നഖത്തിന്റെ പല്ലിന്റെ ഒരു പോറല് പോലും ഈ വസ്ത്രത്തിലില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് ആശ്ചര്യം തോന്നുകയാ, അത്ഭുതം തോന്നുകയാ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അതുകൊണ്ട് പറ എന്റെ കൊച്ചിന് എന്താ പറ്റിയ? സത്യം പറ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഒരേ സ്വരത്തിൽ അവർ ആവർത്തിച്ചു പറഞ്ഞു, പിതാവേ സത്യമാ ഞങ്ങൾ പറയുന്നത്, അവിടെ നിന്ന് വിശ്വസിക്ക്. എങ്കിലാ ചെന്നായെ കൊണ്ടുവാ. 10 പേരും കാട്ടിലേക്ക്. കൂട്ടരെ, ഒരു ചാവാളിപ്പട്ടി ചെന്നായ എണിച്ച് നടക്കാൻ വയ്യ. അതിന്റെ കയ്യും കാലും കെട്ടി പിതാവിന്റെ മുമ്പിൽ വന്ന് കിടത്തി. നോക്കിതൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റവാക്കിൽ പറയോ. മനസ്സ് തകർന്ന് ശരീരം ക്ഷീണിച്ച പ്രവാചകൻ ആ ചെന്നായയോട് ചോദിച്ചു, ചെന്നായേ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ മക്കളിൽ എന്റെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട യൂസഫിന്റെ ശരീരം നീ അപകടത്തിൽപ്പെടുത്തിയോ? എന്റെ യൂസഫിനെ നീ തിന്നോ? ചോദിച്ചു തീരുമ്പഴേക്ക് മറിത്ത് ചെന്നായി വടുത്ത് മേറിയ തരത്തിലന്നാളേ നബിയരും ഉരത്തുൽമാലേ ഉമ്മതുടെ പനികൾ നിരപതിനെ പിടിത്തഹമ്മദേ പിരുത്തയിന്നാളേ അറിയനെ തരത്തെയും ഹാലേ. മറിത്ത് ചെന്നായി വടുത്തമേറിയ തരത്തിലന്നാളെ. പ്രയോഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക്. ചെന്നായോട് ചോദിച്ചു, ചെന്നായ എന്റെ പൊന്നു മോനെ, എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ യൂസഫിനെ നീ അപകടത്തിൽപ്പെടുത്തിയോ എന്ന് ചോദിച്ചു തീരുമ്പോഴേക്ക് ആരോഗ്യമില്ലാത്ത ചെന്നായ അതിന്റെ ശരീരം ഒന്ന് കുടഞ്ഞിട്ട് എണീറ്റു നിന്നു യാക്കൂബ് നബിയുടെ മുമ്പിൽ ആദരവോടെ നിന്നിട്ട് ആ ചെന്നായ സംസാരിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലു. എന്തത്ഭുതം! എങ്ങനെ സംസാരിക്കുന്നത്? ഏതെങ്കിലും ഭാഷയില്ല. അന്ന് യാക്കൂബ് നബിയുടെ കുടുംബം സംസാരിച്ചിരുന്ന ഭാഷ ഇബ്രു ഭാഷയായിരുന്നു, ഇബ്രാനി ഭാഷയായിരുന്നു. അതേ ഇബ്രു ഭാഷയിൽ ആ വടുത്തമേറിയ നല്ല സ്ഫുടമായ ഭാഷയിൽ ചെന്നായ പറയുവാ, ഉറച്ച് ചൊല്ലവെ തിരിച്ചു നബികള ഇറച്ചി എങ്കൾക്ക് വിലക്കിയ പദത്തെ തങ്ങൾക്ക് അറിയുമ ഉരയവൻ ഇബ്രാഹി നബിയുടെ സുഹഫതിൽ ഉരത്ത തെയ്യോർക്ക് ഉടൻ നബി നിറുത്തിടൈവാക്ക്. ചെന്നായ പറഞ്ഞു, പ്രവാചകരായ യാക്കൂബ് നബിയെ ഇബ്രു ഭാഷയിലാ വിളിക്കുന്നത്. 10 മക്കളും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. പ്രവാചകനോട് ചെന്നായ പറയുക, പ്രവാചകരെ എന്ത് ചോദ്യമായി ചോദിക്കണേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥത്തിൽ അമ്പിയാക്കളുടെ ശരീരം അമ്പിയാക്കളുടെ ശരീരം വന്യമൃഗങ്ങൾക്ക് ഹറാമാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ലേ നബിയെ? എന്നിട്ട് എന്ത് ചോദ്യമായി ചോദിക്കണം? ഒന്നും അറിയാത്തത് പോലെ
അമ്പിയാക്കളുടെ ശരീരം ഞങ്ങൾക്ക് ഹറാമല്ലേ, എന്നിട്ട് ആ ശരീരം ഞങ്ങൾ തിന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നു. ഇത് കേട്ടപ്പോ യാക്കൂബ് നബി പറഞ്ഞു, ഉടൻ നബി നിർത്തി, ദൈവാക്ക് നിർത്ത്, നീ കേൾക്കണ്ട, എനിക്ക് പോ എന്റെ മുമ്പിൽ നിന്ന്. എഴുന്നേറ്റു പതുക്കെ അങ്ങോട്ട് നടന്നു, മക്കളോട് ചോദിച്ചു പറ. അപ്പോഴും മക്കൾ പറയുക, അപകടത്തില, അപകടത്തില. പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട പ്രവാചകൻ നിരാശയോടെ കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിയൊരുക്കി, കാലഘട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നു നമുക്കൊന്ന് പരിശോധിക്കാം. മാറി ഈ കതറാവി ഇബ്നു അബ്ബാസുരയും നീ മണി യൂസുഫി വർബീറിൽ വസിച്ചിടും നീ ഒരു ദിന വടിവേറും സ്വരൂപത്തിൽ ജിബിരിൽ വന്നേ മലക്കന്ന് എണീവിക്ക് നബിയാരെ കോപത്തിനുമൈകളെ കയറ്റോ വന്നേ അതിനുടൻ കോശാദൻ തരിൽ ചോദി ചെവിടേക്കെന്നേ കാരുണ്യ കടലായ നബിയാരെ ഒരു ദീനം കണ്ണാടി ഉമ്മൈ പാർത്തു അതേ എണ്ണൂത്തെ തങ്ങൾ കൽബിൽ എന്തിനാവോർത്ത പൊളൂതിൽ മൂത്തേ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ചരിത്രത്തിന്റെ രസകരമായ ഭാഗമാണ്. നേരെ ശ്രദ്ധിക്കുക, കണ്ടോ നിങ്ങൾ, നമുക്ക് ചരിത്രത്തിന്റെ ആ ഭാഗത്തെ കുറച്ചു നേരത്തേക്ക് നമുക്ക് മിസറിലേക്ക് ഒന്ന് ചെന്നു നോക്കാം. ആ മിസറിൽ ജീവിക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ് മാലിക് ബിൻ ദഹർ. നേരെ ശ്രദ്ധിക്കുക, മാലിക് ബിൻ ദഹർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു വർഷത്തിൽ രണ്ട് തവണ മിസറിൽ നിന്ന് ഷാമിലേക്ക് മാലിക് ബിൻ ദഹറും സംഘവും കച്ചവടത്തിന് വരാറുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നടന്ന ഈ കാലത്താണ് മാലിക് ബിൻ ദഹർ ഷാമിലേക്ക് ബിസിനസ്സിന് പോയി മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോ അവരെ നാട്ടിലേക്ക് തിരിക്കുമ്പോ ഈ ജുബുൽ ഹസീൻ എന്ന് പറയുന്ന ആ പൊട്ടക്കിണറ്റിന്റെ തൊട്ടരികിലൂടെയുള്ള ആ റോട്ടിലൂടെയാണ് അവര് മിസറിലേക്ക് മടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ജുബുൽ ഹസീനിന്റെ പരിസരത്തെത്തിയപ്പോൾ ആ വർത്തക സംഘത്തിന് അസഹ്യമായ ദാഹം അനുഭവപ്പെട്ടു. എന്നാൽ അന്ന് മരുഭൂമിയിലൂടെ നമുക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം ഏതാണെന്ന് നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നേരെ ശ്രദ്ധിക്കുക, അങ്ങനെ മാലിക് ബിൻ ദഹറിന്റെ സംഘം ഈ കാണുന്ന ജുബുൽ ഹസീന്റെ പരിസരത്ത് ഖൈമയടിച്ചു, ടെന്റടിച്ചു, അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണേ, പരിസരം നോക്കുകയാണ്, എങ്ങനെ വെള്ളമുള്ള പ്രദേശം അറിയാ, മരുഭൂമിയിൽ എങ്ങനെ വെള്ളമുള്ള പ്രദേശം അറിയാ, വെള്ളമുള്ള അരുവികളുടെ അതല്ലെങ്കിൽ കിണറിന്റെ അതല്ലെങ്കിൽ ചെറിയ ചെറിയ കുളങ്ങളുള്ള ഭാഗത്ത് ആകാശത്തൂടെ പറവകൾ വട്ടമിട്ട് പറക്കുന്നത് അറബികൾ ശ്രദ്ധിക്കാറുണ്ട്. മരുഭൂമിയിൽ വെള്ളമുള്ള പ്രദേശമറിയാൻ ആകാശത്തിലേക്ക് നോക്കും. അപ്പോ ശകുനികൾ പറക്കലായി, അവിടെ പക്ഷി പറവാദികൾ പറന്നു നടക്കുന്നത് കണ്ടാൽ ആ പ്രദേശത്ത് വെള്ളമുണ്ട് എന്ന് അറബികൾക്ക് ബോധ്യമാകും. നേരെ ശ്രദ്ധിച്ചു. എന്നാൽ മാലിക് ബിൻ ദഹറും സംഘവും എവിടെന്ന് വെള്ളം കിട്ടുമെന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ജുബുൽ ഹസീൻ എന്ന് പറയുന്ന പൊട്ടക്കിണറിന്റെ മുകളിലൂടെ പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന ആ കാഴ്ച മാലിക് ബിൻ ദഹറും സംഘവും കണ്ടപ്പോൾ അവരുടെ വർത്തക സംഘത്തിൽ നിന്ന് ബുഷറ ബഷീർ എന്ന് പറയുന്ന ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാര് വലിയ വലിപ്പമുള്ള ബക്കറ്റും വലിയൊരു കയറും എടുത്ത് വെള്ളം കോരുന്ന ആവശ്യാർത്ഥം ആ പക്ഷികളെ കണ്ട ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോ ശരിയാ ഒരു കിണറുണ്ട്, വലിയൊരു കിണറ് കാണുന്നുണ്ട്. ആ കിണറ്റിലേക്ക് വലിയ ബക്കറ്റും കയറും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഖറബുൽ മലക്ക് ജബിരീൽ പോരാ ഉറക്കപ്പറ മലക്ക് ജിബിരീൽ ഇറങ്ങി വന്നു കിണറ്റിലേക്ക് ഇറങ്ങി വന്നപ്പോ പ്രവാചകന് സന്തോഷവാ, യൂസഫിന് സന്തോഷവാ, കാരണം സ്വർഗീയമായ വിഭവങ്ങളും കഴിച്ച് സന്തോഷത്തോടുകൂടെ അവിടെ കഴിഞ്ഞു കൂടുമ്പോഴാണ് പെട്ടെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യൂസഫ് നബിയെ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ തിരിഞ്ഞു നോക്കി ജിബിരീലാണ്, മനസ്സിലായി
പുഞ്ചിരിച്ചു ചോദിച്ചു, ജിബ്രീലെ, വരവിന്റെ ഉദ്ദേശം? നബിയെ, നിങ്ങൾ ഒരു ദിവസം യാക്കൂബ് നബിയുടെ കൂടെ താമസിക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ വെച്ചൊരു കണ്ണാടി എടുത്ത് ആ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കിയില്ലേ? ജിബ്രീലിന്റെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു കണ്ണാടിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കിയില്ലേ? അതെ. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ചിന്ത കടന്നു വന്നു അല്ലേ? ജിബ്രീലിന്റെ ചോദ്യമാണ്. അതെ, എന്റെ മനസ്സിലേക്ക് ചിന്ത കയറി വന്നു. എന്താ നബിയെ നിങ്ങൾ ചിന്തിച്ചേ? ഞാന് കണ്ണാടി എടുത്തിട്ട് ഇങ്ങനെ നോക്കി എന്റെ മുഖത്തിന്റെ സൗന്ദര്യം, എന്റെ ആ രസകരമായ മുഖം, ആ ചുണ്ടുകളും കവിളുകളും കണ്ണാടിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഹാവ്, ഞാനൊരടിമയായിരുന്നെങ്കിൽ. അന്ന് മനുഷ്യനെ വിൽക്കുന്ന ചന്തകൾ, മാടുകളെ വിൽക്കുന്ന ചന്തകളെ പോലെ മനുഷ്യ ചന്തകൾ ധാരാളം ഉണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിച്ചു. യൂസഫ് നബി ചിന്തിക്കുകയാണ്, ഞാനൊരടിമയായിരുന്നെങ്കിൽ എനിക്ക് വില പറയാൻ പറ്റാത്ത വില എനിക്ക് കിട്ടിയിരുന്നു, വില മതിക്കാനാകാത്ത സ്വത്ത് എനിക്ക് കിട്ടിയിരുന്നു എന്ന് ചിന്തിച്ചിരുന്നില്ലേ? ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വില നിർണയിക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് എഴുന്നേക്ക് പുറത്ത് കിടക്കണ്ടേ, പുറത്തേക്ക് പോകണ്ടേ. പറഞ്ഞു തീരുമ്പോഴേക്ക് ബുഷറ ബഷീർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികള് അതേ മുകളിൽ നിന്ന് ഇറക്കിവിട്ട ആ വലിയ ബക്കറ്റ് താഴെയെത്തി. ബഹുമാനപ്പെട്ട പ്രവാചകനെ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ബക്കറ്റിലേക്ക് എടുത്തു വെച്ചു. വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് ദാഹിച്ചു വലഞ്ഞ ആ രണ്ട് വ്യക്തികള് ശക്തി ഉപയോഗിച്ചു വലിച്ചു വലിച്ചു വലിച്ച് അതാ ആ ബക്കറ്റ് മുകളിലേക്ക് വലിച്ചുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭാരം, നല്ല ഭാരം. എന്താണിത് ഇത്ര ഭാരം? രണ്ടുപേരും ആഞ്ഞു പിടിച്ചു വലിച്ചു. കണ്ടില്ലേ നിങ്ങള് ആ ബക്കറ്റ്? ആ ബക്കറ്റ് മുകളിലേക്ക് അങ്ങോട്ട് വന്നപ്പോൾ ഉരക്കും തോൽ ചുടർ കത്തി തുളങ്കും പൂമുഖം കണ്ട് അടിമകൾ അജബോടെ വിനീതർ മുമ്പിൽ ആരും അറിയാതാതരെ കൊണ്ട് കടത്തി തമ്പിൽ പൂർണ മുഖം നോക്കി ഹലേലിന്റെ പേരിൽ പെട്ട് മാലിക്കൂത്തനെ മുന്നം മനാമിൽ കണ്ടേ പുണ്യ ബാലനെ പരനിന്ന് കൊടുത്താൻ വേണ്ടേ. പ്രിയപ്പെട്ടവരെ, ആ ബക്കറ്റ് ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് ആ ബക്കറ്റ് മുകളിലേക്ക് എത്തുമ്പോ ഇങ്ങനെ നോക്ക്, പ്രതീക്ഷയോടുകൂടെ ബക്കറ്റിലേക്ക് നോക്കി രണ്ട് ചെറുപ്പക്കാരും ഇങ്ങനെ ആ ബക്കറ്റിലെ വെള്ളം കാണാനുള്ള ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോ ബക്കറ്റിന്റെ നടുവിൽ നിന്ന് പ്രകാശപൂർണമായ വദനത്തോടുകൂടെ രസകരമായ പല്ലുകൾ കൊണ്ട് പുഞ്ചിരി തൂകിയിരിക്കുന്ന ഒരു പൊന്നോമന പുത്രനെ കണ്ടപ്പോ കയ്യിലുള്ള കയറ് വഴുതി പിടിച്ചു, ആ കയറ് വീണ്ടും പിടിച്ചു വലിച്ചു കയറ്റി നിർത്തി നോക്കുമ്പോ ബഹുമാനപ്പെട്ട യൂസഫ് സമയത്ത് 17 വയസ്സാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. നല്ല ചുറുചുറുക്കുള്ള ശരീരം, എന്തോ ഒരു ഭംഗി, എന്തോ ഒരു മുഞ്ച്. അത്ഭുതപ്പെട്ടു പോയി. രണ്ടുപേരും കൈപിടിച്ചുകൊണ്ട് മാലിക് ബിൻ ദിർഹാമിന്റെ ടെന്റിലേക്ക് കൊണ്ടുപോയപ്പോ വർത്തക സംഘം കാണുന്നവർ കാണുന്നവർ അത്ഭുതപ്പെടുകയാണ്. പ്രവാചകനെ കണ്ടുകൊണ്ട് പടച്ചോനെ, ഇത് മനുഷ്യനാണോ മാലാഖയാണോ? എന്ത് അത്ഭുതം! ചിലവര് തൊട്ടു നോക്കുക, ചിലവര് തടവി നോക്കുക. എന്തോ ഒരു അത്ഭുതം, എന്തോ ഒരു അത്ഭുതം. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, കണ്ടോ നിങ്ങൾ, കണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട അത്ഭുത ബാലനുമായി മാലിക് ബിൻ ദഹർ സന്തോഷത്തോടുകൂടെ ഷാമിൽ നിന്ന് മടങ്ങി വരുന്ന ആ വർത്തക സംഘം മിസ്രിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, അതാ യൂസുഫുമായിട്ട് ആ വർത്തക സംഘം പുറപ്പെട്ടു എന്ന് മാത്രമല്ല, എല്ലാവരുടെ മുഖത്തും പ്രസന്നമാണ്, എല്ലാവരുടെ മനസ്സും സന്തോഷമാണ്. കാരണം സൗന്ദര്യമുള്ള അത്ഭുത ബാലൻ ആര് കണ്ടാലും അത്ഭുതപ്പെട്ടു പോകുന്ന സൗന്ദര്യത്തിന്റെ നിറകുടമായ അത്ഭുത ബാലനുമായി ആ സംഘം മിസറിലെത്തി. മിസറിലെത്തി നേരെ ശ്രദ്ധിക്കുക, ആ മിസറിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന നൈലിലേക്ക് അവരിറങ്ങി. യാത്രാക്ഷീണം കൊണ്ട് എല്ലാവരും ഒന്ന് കുളിച്ചു. പ്രിയപ്പെട്ടവരെ, നല്ല തണുപ്പുള്ള നല്ല ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളം, ആ വെള്ളത്തിലിറങ്ങി എല്ലാവരും കണ്ണു തുറന്നൊന്ന് മുങ്ങിക്കുളിച്ചു. ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി, എല്ലാവരും റാഹത്തായി. ആ സമയത്ത് പ്രവാചകനായ യൂസഫ് നബി
അലൈഹിസ്സലാമും അവരുടെ കൂടെ ഒന്ന് കുളിച്ചു. ആ കുളി അങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കുളിയും കഴിന്താറ്റലേറിയപ്പോ മലൈക്കൊളിയും മുഖം കണ്ട് കുരുവോർക്ക് സുജൂതിടുവാൻ ചവിത്തുടനാ നബിയാ രവരിലെ കോമാപ്പട പിന്ന് സുജൂതുമൈ ചെയ്യരുതെന്നുരയാളങ്കി മറിയും മതിയിൽ തെളിവേറിയ സുന്ദരി ബാലപരുണ്ട് ചേർന്ന് മിസ്റാനതിൽ എണ്ടടവേ ചൊരു ായി മഹിമയിൽ ശരിയായി ഒരു താവള തമ്പന് വിക്കുമടിച്ചിടലായിരിണാകെയും ലങ്കി മറിന്ത് ജനം ബഹുജോറിൽ ഉടനാ ഇളകി പരിമീതിയിലും ഒട്ടകമോളിലുമാ വരവതി മൂക്കായി വഴി തിക്കി തിരക്കി ഞെരുക്കി നടക്കലുമാ നബിയാരുടെ ചേര നിലന്തിടും മാനിത കോലമുൾ പാലർ പുന്നാരര് കാണുവൻ പീസടപ്പാനുടൻ കൂറിടലായി കസസുടെ മോഹം മികവായി അരങ്ങേറിടും പങ്കത മാറിടലായി. പ്രിയപ്പെട്ടവരെ, ആ വർത്തക സംഘം എല്ലാവരും കുളിച്ചു. കൂട്ടത്തിൽ പ്രവാചകനായ യൂസഫും കുളി കഴിഞ്ഞു, നല്ല വസ്ത്രമൊക്കെ ധരിച്ചു. അതാ ഒരു ഭാഗത്ത് ആ സംഘത്തിനെ കാത്ത് ബഹുമാനപ്പെട്ട പ്രവാചകൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോ കുളിയൊക്കെ കഴിഞ്ഞ് പുത്തനുടുപ്പ് ധരിച്ച് യൂസഫ് നിൽക്കുന്ന രംഗം ആ വർത്തക സംഘത്തിന്റെ നേതാവ് മാലിക് ബിൻ ദഹ്ർ കണ്ടപ്പോ അത്ഭുതത്തോടെ പ്രവാചകന്റെ പ്രസന്നമായ പ്രകാശപൂരിതമായ മുഖം കണ്ട് ആ സൗന്ദര്യം കണ്ട് അറിയാതെ പറഞ്ഞുപോയി, ഇതെന്തൊരു അത്ഭുതം, ഇതെന്തൊരു സൗന്ദര്യം. ചിന്തിച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്നിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ പുഞ്ചിരി തൂകിയിട്ട് പ്രവാചകൻ മാലിക് ബിൻ ദഹ്റിന്റെ ഷോൾഡർ പിടിച്ചിട്ട് പറഞ്ഞു, എന്തായി കാണിക്കണേ, എന്തായി ചെയ്യുന്നേ, സുജൂദ് ചെയ്യുകയോ? കോമാപ്പട പിന്നു സുജൂദുമൈ ചെയ്യരുതെന്നുരയായി. എന്ത് വൃത്തികേടായി കാണിക്കണേ, പടപ്പിന്റെ മുമ്പിൽ ഒരിക്കലും സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദുകൾ പടച്ചവന്റെ മുമ്പിൽ മാത്രം അവിവേകമാണ്, ചെയ്യരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിൽ നിന്ന് തടഞ്ഞു. കാണുന്ന ആളുകളെ കന്തം വിടുകയാണ്. അങ്ങനെ മിസ്റിന്റെ പട്ടണത്തിലൂടെ, മിസ്റിന്റെ ടൗണിലൂടെ ബഹുമാനപ്പെട്ട പ്രവാചകനെയും വഹിച്ചുകൊണ്ട് മാലിക് ബിൻ ദഹ്റിന്റെ സംഘം മുന്നോട്ട് പോകുമ്പോ, പ്രിയപ്പെട്ടവരെ കേൾക്കണോ നിങ്ങൾക്ക്, ആ പട്ടണത്തിൽ നിന്ന് അത്ഭുത ബാലന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ അതാ കൂട്ടം കൂട്ടമായി പ്രവാചകന്റെ സൗന്ദര്യം കാണാൻ പല നാടുകളിൽ നിന്നും പല ദിക്കുകളിൽ നിന്നും ഓടിക്കൂടുകയാ കേട്ടവർ ഓടിക്കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മിസ്റിന്റെ പട്ടണമാകെ ജനനിബിഡമായിരിക്കുന്നു. ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. ജനങ്ങള് തിക്കിലും തിരക്കിലും പെട്ട് അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകനെ ഒരു നോക്ക് കാണാൻ, അത്ഭുത ബാലന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ ആണും പെണ്ണും പട്ടണമാകെ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ഈ അവസരം പാഴാക്കാതിരിക്കാൻ വാനലോകത്ത് നിന്ന് മാലാഖമാര് മനുഷ്യകോലത്തിൽ ഭൂമിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, മാലിക്കേ ഇത് സുവർണ അവസരമാണ്, നഷ്ടപ്പെടുത്തരുത്, ഇത് സുവർണ അവസരമാണ്. നീ ഒരു പ്രത്യേക ടെന്റ് ഉണ്ടാക്ക, നീ വലിയൊരു ഹോൾ ഉണ്ടാക്ക, ആ ഹോളിന്റെ അറ്റത്തൊരു സ്റ്റേജ് ഉണ്ടാക്ക, എന്നിട്ട് സ്ത്രീകൾക്കും പുരുഷനും വെവ്വേറെ കൗണ്ടർ ഇട്ടുകൊണ്ട് ടിക്കറ്റ് സംവിധാനത്തിലൂടെ നിന്റെ അത്ഭുത ബാലനെ കാട്ടിക്കൊടുത്താൽ നിനക്ക് വലിയ സമ്പന്നനാവാം, നിനക്ക് കൊട്ടാരങ്ങൾ ഉണ്ടാക്കാം, നീ ആഗ്രഹിക്കുന്നതെല്ലാം ഈ ദുനിയാവിൽ വെച്ച് നേടാൻ കഴിയും. അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുത്തരുത്. വാനലോകത്തുള്ള മനുഷ്യകോലം പൂണ്ട മാലാഖമാര് അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങി. കേട്ടപ്പോ നല്ല ഐഡിയ. മാലിക് ബിൻ ദഹ്ർ വലിയൊരു ടെന്റ് ഉണ്ടാക്കി, വലിയൊരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ഏറ്റവും മറ്റത്തൊരു സ്റ്റേജ് പോലെ, ഏതുപോലെ നമ്മള് പിന്നെ ഹോള് പോലെ കല്യാണ മണ്ഡപം കണ്ടിട്ടില്ലേ,
എന്നതുപോലെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഒരു സ്റ്റേജ് ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ആ സ്റ്റേജിനൊരു കർട്ടൻ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട പ്രവാചകനിരിക്കാൻ തലയെടുപ്പുള്ള ഒരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ പുഞ്ചിരി തൂകിയിരിക്കുക. ഇതിനാണ് ടിക്കറ്റ് എടുക്കുന്നത്. നേരെ ശ്രദ്ധിച്ചോ, ജനങ്ങൾ ഇത് കാണാൻ തന്നെ പരസ്പരം തിക്കും തിരക്കും. ആർത്തനാദങ്ങൾ, അട്ടഹാസങ്ങൾ, ആർപ്പുവിളികൾ, പരിസരമാകെ ബഹളം കോലാഹലം. കച്ചവടക്കാർ, ബിസിനസ്സുകാരിങ്ങനെ അടിച്ച് കയറാൻ തുടങ്ങി. പട്ടണത്തിലാകെ സംസാര വിഷയം. അത്ഭുത ബാലന. അങ്ങനെ ടിക്കറ്റ് സംവിധാനം, കൗണ്ടർ ഇട്ടു. സ്ത്രീകൾക്കിരിക്കാൻ ഇതുപോലെ വെവ്വേറെ സ്ഥലമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ടിക്കറ്റ് എടുക്കും. പുരുഷന്മാരിരിക്കേണ്ട ഭാഗത്തേക്ക് അവർ കയറിയിരിക്കും, സ്ത്രീകൾ ഇരിക്കേണ്ട ഭാഗത്തേക്ക് സ്ത്രീകളും കയറിയിരിക്കും. അങ്ങനെ കൗണ്ടർ ബ്ലോക്കായി കഴിഞ്ഞാൽ, പിന്നെ ഹോളിലാകെ ഇരുട്ടാണ്. നേരെ ശ്രദ്ധിച്ചോണേ, ഹോളിലാകെ ഇരുട്ടാണ്. അങ്ങനെ ഇരുട്ടത്ത് സ്റ്റേജിലേക്ക് അവിടുത്തെ വെട്ടം തെളിയുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ണും നട്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്റ്റേജിൽ ലൈറ്റ് തെളിഞ്ഞു. എല്ലാവരുടെ കണ്ണുകളും ആകാംക്ഷയോടെ സ്റ്റേജിലേക്ക് പരന്നു. എല്ലാവരും നോക്കി നിൽക്കുമ്പോ ആ കർട്ടൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറുമ്പോ പ്രകാശത്തിന്റെ പ്രൗഢോജ്വല പ്രഭ പരത്തുന്ന സൗന്ദര്യത്തിന്റെ നിറകുടമായ പ്രവാചകൻ തലയെടുപ്പുള്ള സിംഹാസനത്തിലിരുന്ന് എല്ലാവരെയും ഇങ്ങനെ സംബോധനം ചെയ്യുക. കൈകൊണ്ടിങ്ങനെ എല്ലാവരെയും ഒന്ന് സംബോധനം ചെയ്ത് പുഞ്ചിരിക്കുക. ഈ ഒരൊറ്റ കാഴ്ച കാണാൻ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. കണ്ടവര് ആ ചാൻസ് നഷ്ടപ്പെട്ട. നേരെ ശ്രദ്ധിക്കുക, ആ ടിക്കറ്റിന്റെ സമയം കഴിഞ്ഞാൽ വീണ്ടും അപ്പുറത്തൂടെ പോയിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കുക. ഒരു നോക്ക് കാണാൻ ആ മുഖം, ആ സൗന്ദര്യം, ആ കണ്ണ്, രസകരമായ ചെഞ്ചുണ്ടുകള്, ഹൗ, എന്തൊരു ഭംഗി. ജനങ്ങൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാത്രിയും പകലും വിശ്രമമില്ലാതെ ഇങ്ങനെയൊക്കെ നടക്കോ? നടക്കും. ഇങ്ങനെ നടന്ന ചരിത്രമാണിത്, അല്ലാതെ ഇതൊരു ഭാവനാ ചരിത്രമല്ല, നടന്ന സംഭവം. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആ തിരക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. മാലിക് ബിൻ ദഹ്ർ ദിനേന കോടീശ്വരനായി കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം നമുക്ക് അവിടെ നിർത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഈജിപ്തിന്റെ അയൽ പ്രദേശമായ, അയൽ രാജ്യമായ ഇന്ന് മൊറോക്കോ എന്നറിയപ്പെടുന്ന രാജ്യം അറിയില്ലേ? അയൽ രാജ്യമായ മൊറോക്കോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ എന്താണ് അവിടെ നടക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. മാറിമാറിബ് കേട്ട് എന്നേ, കേട്ട എന്നേ, മഹിമ പാതിയെ പാരിത്തിടുന്നേ, പാരിത്തിടുന്നേ, ശൂരീദ രാജന് തൈമൂസെന്ന്, തൈമൂസെന്ന്, ചുരുതിയാൽ പേര് പറഞ്ഞിടുന്നേ, പറഞ്ഞിടുന്നേ, കൂറിയേ രാജനിൽ അക്കാലത്ത് കോമളയായൊരു മകൾ ജനിത്ത്, ആരും ആ സുന്ദരി കന്യക്കൊത്ത് അക്കാലത്തില്ല അപ്പോൾ സീനത്ത്. ഇരസ പുന്നാര മകളെയാറ്റി, മകളെയാറ്റി, ഏറ്റം പുന്നാരിച്ചി രാജൻ പോറ്റി, രാജൻ പോറ്റി, പുരുഷേ വാള കൊമ്പ താണ്ട് കൊണ്ടേ, ആണ്ട് കൊണ്ട് പുഷ്പിച്ച കാലം അവളെ കണ്ടേ. പ്രിയപ്പെട്ടവരെ, മൊറോക്കോ ഭരിക്കുന്ന ചക്രവർത്തി തൊയ്മൂസ് രാജാവ്. ഒന്ന് പറഞ്ഞേ, തൊയ്മൂസ് രാജാവ്. അദ്ദേഹം തന്റെ പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരു ഭരണാധികാരിയാണ് മൊറോക്കോ ഭരിക്കുന്ന, മൊറോക്കോ ഭരിക്കുന്ന, മഗ്രിബ് രാഷ്ട്രം ഭരിക്കുന്ന തൊയ്മൂസ് രാജാവ്. വയസ്സായി, നിരാശ മനസ്സിലുണ്ട്. എന്താ നിരാശ? ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ടില്ല. ഒരുപാട് നേർച്ചകൾക്കും വഴിപാടുകൾക്കും ഒടുവിൽ തൊയ്മൂസ് രാജാവിന്റെ പ്രിയപ്പെട്ടവൾ പ്രഗനന്റായി. എപ്പോ? വയസ്സുകാലത്ത്. അപ്പൊ ചിലവര് പറയും താടിയും തലയൊക്കെ നരച്ച ഇനി എന്ത് കുട്ടികളുണ്ടാകുന്നുണ്ടാകും.
അള്ളാ തീരുമാനിച്ച അങ്ങനെയാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് 900 വയസ്സിലാണ് യഹ്യ നബി അള്ളാഹു കൊടുക്കുന്നത്. മനസ്സിലാക്കിക്കോ. അപ്പോ ഒരു പെൺകുട്ടി നല്ല സുമുഖിയായ സുന്ദരിയായ കാണാൻ നല്ല മൊഞ്ചുള്ള കുട്ടിയ, ആ കുട്ടിയെ തലയിൽ വെച്ചാല് പഴയ അമ്മമാര് പറയും താഴെ വെച്ചാൽ ഉറുമ്പരിക്കും. അത് വാത്സല്യത്തിന്റെ ഒരു ഭാഗമാണ്. സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ കൊച്ചു വളർന്നു. 9 വയസ്സായി. പൂർണ്ണ ആരോഗ്യമുള്ള പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണിന്റെ ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം വളർന്നു കഴിഞ്ഞു. ഏതൊരു പുരുഷ ഹൃദയങ്ങളും ആ മുഖം ആ ശരീരം കണ്ടാൽ വികാരം കൊണ്ട് വീർപ്പുമുട്ടുന്ന അതീവ സൗന്ദര്യ റാണി. അതാണ് മൊറോക്കോയുടെ ഭരണാധികാരി തൈമൂസ് രാജാവിന്റെ പെൺകുട്ടി. അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് ഒരു 2 മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തരുളം നീരത്തെ പോലുള്ള സിന്നും സമ്പന്ന അഞ്ഞേനം പൂണ്ടേ കണ്ണും മറികണ്ട മോടെ ചേരിഞ്ഞേ നോക്കും മധുകണ്ട രാഗ ഉല്ലാസവാക്കും പരിമള റോസ് വിടർന്നേ മോറും പവിഴച്ചേരയും ആവട്ട മാറും പുരുഷക്കൂലങ്ങൾ നലർക്കൂലാർക്കും ഓഹമിളകി മാതി മാറക്കും മദനക്കമണി ഒരു ദിനമാ മയങ്ങിക്കിടന്ന് വിരിപ്പകമാ മതിയിൽ തോളങ്കും സുമോഖിക്കന്നേ മനതക പോക നിനവ് വന്നേ. പ്രിയപ്പെട്ടവരെ, തൈമൂസ് രാജാവിന്റെ പ്രിയപ്പെട്ട പുത്രിയെ കുറിച്ച് രാജകുടുംബത്തിൽ ചർച്ചയാണ്. പല രാജാക്കന്മാരും തൈമൂസിന്റെ കൊട്ടാരത്തിന്റെ പടി കയറിയിറങ്ങാത്ത ദിവസങ്ങളില്ല വിവാഹമാലോചിച്ചുകൊണ്ട്. പക്ഷേ വരുന്ന ഭർത്താക്കന്മാരെ വരുന്ന വരന്മാരെ ഒന്നും ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ സൗന്ദര്യം എങ്ങനെയാ ഇങ്ങോട്ട് നോക്ക്, തരുളം നിരത്തെ പോലുള്ള സിന്നും സമ്പന്ന അഞ്ഞനം പൂണ്ട കണ്ണും ആ പെൺകുട്ടിയുടെ ആ വായിലുള്ള പല്ല് എന്തോ ഒരു വെളുപ്പാണ്, നല്ല ക്ലാരിറ്റിയുള്ള വയറ്റുവയറ്റ് പല്ലുകൾ. പ്രിയപ്പെട്ടവരെ, രസകരമായ ഒരാൾ ഒരു വട്ടം ആ പല്ല് കണ്ടാൽ അത് മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയില്ല, മറക്കാൻ പറ്റൂല. അത്രയ്ക്കും സൗന്ദര്യമുള്ള പല്ലും മാത്രമല്ല സമ്പന്ന അഞ്ഞനം പൂണ്ട കണ്ണും. പഴയ പ്രയോഗമാണ് അഞ്ഞനം. ആ അഞ്ഞനം ഇപ്പോ ഐലൈനറായി, അത് ലോപിച്ചിട്ട് ഐലൈനറായി. പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഐലൈനർ, കണ്ണെഴുതുന്ന സാധനം. അന്ന് അഞ്ഞനം ആയിരുന്നു അല്ലേ? വയസ്സായ ആളുകൾക്കൊക്കെ അറിയാലോ അഞ്ഞനം. ആ അഞ്ഞനം എഴുതിയ കണ്ണുള്ള പ്രിയപ്പെട്ട ആ പെൺകുട്ടി മറികണ്ട് മൂടെ ചെരിഞ്ഞേ നോക്കും മധു കണ്ട് രാഗ ഉല്ലാസവാക്കും. നല്ല ആകർഷിക്കപ്പെടുന്ന ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ആ പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം കൊണ്ട് നോക്കിയാൽ ഒളിയമ്പ് തറക്കുന്ന വേദന മനസ്സിന് തോന്നിപ്പോകും. എന്തുകൊണ്ട്? സൗന്ദര്യം കൊണ്ട്. അത്രയ്ക്കും സൗന്ദര്യമുള്ള പെൺകുട്ടിയ. നമുക്ക് പറയാൻ സമയമല്ല, ഞാൻ ചുരുക്കട്ടെ. മദന കാമനി ഒരു ദീനമാ മയങ്ങിക്കിടന്ന് വിരിപ്പാകമ മതിയിൽ തുളങ്ങും സുമൂഹിക്കം നീ മനദാകം പോക നിനവ് വന്നേ. ആരോഗ്യമുള്ള പ്രായപൂർത്തിയെത്തിയ ആ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മൊറോക്കോയുടെ ചക്രവർത്തി പ്രത്യേകമായി അവൾക്ക് വിശ്രമിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള പ്രത്യേക ഒരു ബെഡ്റൂം അവൾക്ക് തയ്യാറാക്കിയിരിക്കുന്നു കൊട്ടാരത്തിൽ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ രാത്രിയുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞു, നല്ല തണുപ്പുള്ളൊരു ദിവസം, മഞ്ഞിങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുകയാണ്. എല്ലാവരും കൂരിച്ചൊരിയുന്ന മഞ്ഞ് പെയ്തിറങ്ങുന്ന കുളിരിന്റെ മറവിൽ എല്ലാവരും കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുകയാണ്. ആ പെൺകുട്ടിക്ക് പിതാവ് സമ്മാനിച്ച പ്രൈവറ്റ് റൂമിലേക്ക് അവൾ കയറി ചെന്നു. അവളുടെ റൂമിന്റെ കതക് കൊട്ടിയടച്ചു. ആ മൃദുല മനോഹരമായ ആക്ഷനുള്ള നല്ല കുഷൻ ആക്ഷനുള്ള ബെഡിൽ ആ പെൺകുട്ടി മലർന്ന് കിടന്നു. അവളുടെ ചിന്ത കാടുകയറി. ഈ രാത്രിക്ക് എന്തോ ഒരു ഇരുട്ടാണ്, ഈ രാത്രിക്ക് എന്തോ ഒരു കുളിരാണ്,
അവൾ ചിന്തിച്ചു, ഈ രാത്രിയിൽ എന്റെ ബെഡ്റൂമിൽ എന്നോടൊപ്പം ഒരു സുന്ദരനായ യുവാവ്, ഒരു സുമുഖനായ യുവാവ് എന്റെ കൂടെ എന്റെ കിടപ്പറയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എത്ര സന്തോഷമായിരുന്നേനെ. അവൾ ചിന്തിച്ചു, ആ ചിന്തയിൽ അവൾ ഇങ്ങനെ കണ്ണടച്ചു. പൂർണ്ണ നിദ്രയിലേക്ക് അവൾ വഴുതി വീണു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറക്കത്തിൽ കണ്ടില്ലേ നിങ്ങള്, അതിയിൽ മധുവാള ചിന്ത ഉടൻ വീടും ദേ മാറേ പരതി ഉറക്കം വന്നേ. കൂർക്കം വലിച്ച് തടിമറന്നുറങ്ങാന്നൊക്കെ പറയുന്നത് പോലെയുള്ള നല്ല ഉറക്കം. ആ ഉറക്കത്തിലതാ അവളുടെ മനസ്സിനിണങ്ങുന്ന, അവളുടെ മനസ്സിൽ ആഗ്രഹിച്ച, അതിനേക്കാൾ സൗന്ദര്യമുള്ള സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഔ, എന്തൊരു ഭംഗിയാണ്! രസകരമായ വസ്ത്രം അവന്റെ ശരീരത്തിനിണങ്ങുന്ന, അവന്റെ ശരീരത്തിനൊതുങ്ങുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് മൊറോക്കോ ചക്രവർത്തിയുടെ പ്രൈവറ്റ്, ആ പ്രിയപ്പെട്ട പൊന്നമകൾ കിടക്കുന്ന പ്രൈവറ്റ് റൂമിന്റെ ഭാഗത്തേക്ക് ആ യുവാവ് നടന്നു വന്നു. അതെ, എന്റെ റൂമിലേക്ക് തന്നെയാണ് അവൻ നടന്നു വരുന്നത്. അവൾ ഉറ്റുനോക്കി. ആ സുന്ദരൻ ആ റൂമിന്റെ മുമ്പിൽ വന്ന് അടച്ചിട്ട കതക് പെട്ടെന്ന് തള്ളി തുറന്നു. പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ യുവാവ് പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു, ഒന്ന് സുന്ദരമായിട്ടൊന്ന് ചിരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ പെൺകുട്ടി പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടിവുണർന്നു. പരിസരം നോക്കുമ്പോ ഇരുട്ടാണ്, റൂം നോക്കുമ്പോ ആരുമില്ല. നിരാശയോടുകൂടെ അതാ ആ പെൺകുട്ടി അലമുറയിട്ട് കരഞ്ഞു. ഈ സുന്ദരമായ സ്വപ്നം ഒരല്പനേരത്തേക്ക് നീണ്ടു നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ പെൺകുട്ടി അതാ നിരാശയോടുകൂടെ അർദ്ധരാത്രിക്ക് തലയിൽ കൈവച്ചുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരയുകയാണ്, തേങ്ങി അർദ്ധരാത്രിക്ക് കരച്ചിൽ കേട്ടുകൊണ്ട് തൊയ്മൂസ് ചക്രവർത്തി ചാടി എഴുന്നേറ്റ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പ്രൈവറ്റ് റൂമിന്റെ മുമ്പിൽ ചെന്ന് നോക്കുമ്പോ കതകും തുറന്നിട്ട് മുടിക്കെട്ടഴിച്ചിട്ട് ഒരു ഭ്രാന്തിയെ പോലെ നിരാശയുടെ മുഖഭാവത്തോടെ പൊട്ടിക്കരയുന്ന പെൺകുട്ടിയെ കണ്ടപ്പോ പിതാവിന്റെ മനസ്സ് വേദനിച്ചു. പൊന്നുമോളെ മാറോട് ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ട പൊന്നുമോളുടെ തലയിൽ കൈവച്ചുകൊണ്ട് സമാശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ എന്താ പറ്റിയത്? എന്തിനാണ് എന്റെ പൊന്നുമോള് കരയുന്നത്? പറ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് നിന്റെ ആഗ്രഹത്തിന് ഈ പിതാവ് ഇന്നുവരെ എതിര് നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മോള് പറ, എന്തിനാ വേദനിക്കുന്നത്? ഉടനെ തന്നെ പെൺകുട്ടി പറയുക, ബാബാ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഉറക്കത്തിൽ ഒരു സുമുഖനായ സുന്ദരനായ കണ നല്ല മുഞ്ചുള്ള ഒരു യുവാവ് എന്റെ റൂമിലേക്ക് കടന്നു വന്നു. ആകാംക്ഷയോടുകൂടെ ആശ്ചര്യത്തോടെ ആ സൗന്ദര്യ മുഖത്തേക്ക് ഞാൻ ഉറ്റുനോക്കി. എന്തൊരു ഭംഗിയാണ്! ആ ഭംഗിയിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിവുണർന്നു നോക്കുമ്പോ ആ യുവാവിനെ കാണുന്നില്ല, എന്റെ ബെഡ്റൂമിൽ ആരുമില്ല. അതുകൊണ്ട് പ്ലീസ് പിതാവേ, ആ യുവാവിനെ എനിക്ക് ഇണയാക്കി തരണം, എനിക്ക് വരനാക്കി തരണം. എന്തായി പറയണേ, സ്വപ്നത്തിൽ കണ്ട ആളെ എങ്ങനെ വരനാക്കും? തൊയ്മൂസ് രാജാവ് മനസ്സിലാക്കി, എന്റെ മോൾക്ക് എവിടെ പേച്ചിട്ടുണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്, എന്റെ ഒരു പരീക്ഷണമായിരിക്കും. ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായ തൊയ്മൂസ് രാജാവ് പറഞ്ഞു, മോളെ ഉറക്കിൽ കണ്ട സ്വപ്നത്തിൽ കണ്ട പുരുഷനെ എങ്ങനെയാ നിനക്ക് ഇണയാക്കി തരിക? ഈ ലോകത്ത് ആകാശത്ത് കത്തുന്ന അമ്പിളിമാമനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും, പക്ഷെ സ്വപ്നത്തിൽ കണ്ട ചെറുപ്പക്കാരനെ എവിടെ ചെന്ന് കണ്ടെത്തും? അതുകൊണ്ട് എന്റെ പൊന്നുമോൾ എന്താ പറയണേ? ഉടനെ തന്നെ പെൺകുട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് താങ്ങാൻ പറ്റൂല, എനിക്കിനി ജീവിക്കാൻ കഴിയൂല. ആ സ്വപ്നത്തിൽ കണ്ട സുമുഖനുമായിട്ടല്ലാതെ ഈ ദുനിയാവിൽ എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് പ്ലീസ് ബാവാ, എന്റെ ആഗ്രഹമൊന്ന് നിറവേറ്റി തരോ ബാവാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടി ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ എന്തു മടു മറുപടി പറഞ്ഞ് സമാശ്വസിപ്പിക്കണമെന്നറിയാതെ പിതാവ് വേദനയോടെ പറഞ്ഞു, മോളെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഏതാഗ്രഹങ്ങൾക്കും ഞാൻ എതിരെ നിൽക്കില്ല, പക്ഷേ ഇനി എങ്ങാനും ആ യുവാവ് സ്വപ്നത്തിൽ വന്ന് നിന്നെ ശല്യപ്പെടുത്തിയാൽ നീ അദ്ദേഹത്തോട് ചോദിക്കണം, നിങ്ങൾ ആരാ, ഏത് രാജ്യക്കാരനാ. ഞാൻ പറയുന്നു, അവനെ ഞാൻ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവനെ ഞാൻ നിനക്ക് വിലക്ക് വാങ്ങിച്ചു തരും, ഉറപ്പാണ്, ഉറപ്പാണ്. അങ്ങനെ വാപ്പ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, നേരം വെളുത്തു നോക്കുമ്പോ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല.
ആ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെന്നില്ല, ആ പെൺകുട്ടിക്ക് കുളിക്കണമെന്നില്ല, ഡ്രസ്സ് മാറ്റണമെന്നില്ല. ആകെ ഒരേ ചിന്ത. കൊട്ടാരത്തിൻ്റെ മുമ്പിലുള്ള പൂന്തോട്ടത്തിൽ വന്നിരുന്ന് താടിക്ക് കയ്യും കൊടുത്ത് അങ്ങകലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇടക്കിടക്ക് ഇങ്ങനെ ചിരിക്കുക, ഇടക്കിടക്ക് കരയ. ഈ രംഗം കണ്ടപ്പോൾ പിതാവിൻ്റെ മനസ്സ് വേദനിച്ചു. എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാനാ? അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. കേൾക്കണോ നിങ്ങൾക്ക്, കേൾക്കണോ നിങ്ങൾക്ക്? ഒരു ദിവസം ആ പെൺകുട്ടി സ്വസ്ഥമായി ക്ഷീണിച്ച ശരീരത്തോടെ തൻ്റെ പ്രിയപ്പെട്ടവന്റെ മുഖം മാത്രം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ അതാ പതിവ് പോലെ ആ സുമുഖൻ, അല്ല ആ സുന്ദരൻ, അവളുടെ പ്രൈവറ്റ് റൂമിന്റെ ഭാഗത്തേക്ക് പതുക്കെ പതുക്കെ നടന്നു വരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഹയ്യറായി ബീവി ഉറങ്ങും പോതിൽ ഇന്നും പണ്ടേ കൗതുക കോലം മാനാമിൽ നേരി തവൾ കണ്ടേ തയ്യൽ കണ്ടെന്നും കാമർ പോലാനന്ദം ലംഘും നേ ശബിക്കത്തായി പൂപ്പാല ചെന്നങ്ങോ രൂപം മാറിത്തേ ആനന്ദ കോലമേ പുന്നാര പോമുഖം കാണുന്നേതോരു താനോമേ. പ്രിയപ്പെട്ടവരെ, സ്വപ്നത്തിലേക്ക് കയറി വരുന്ന ആ സുമുഖനായ സുന്ദരനായ യുവാവ് പുഞ്ചിരി തൂകി കയറി വരുന്ന രംഗം കണ്ടപ്പോ ആ പെൺകുട്ടിയതാ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ആ സുമുഖനായ സുന്ദരനായ യുവാവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആ യുവാവ് അപരിചിതനല്ലാത്ത രൂപത്തിൽ, പരിചയമുള്ള രൂപത്തിൽ ആ റൂമിലേക്ക് കയറി വന്നു. മാത്രമല്ല, ആ കവാടവും തുറന്ന് ബെഡ്റൂമിലേക്ക് കയറി വന്ന് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചപ്പോ പെൺകുട്ടി എന്താ ചെയ്തെന്നറിയോ? ആ പെൺകുട്ടി എന്താ ചെയ്തെന്നറിയോ? ഉടനെ തന്നെ ആരോഗ്യമുള്ള കാണാൻ മഞ്ചുള്ള ചെറുപ്പക്കാരനെ കെട്ടി ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പറ, നീ ആരാ? നിന്നെ കുറിച്ച് അറിയാതെ ഞാൻ നിന്നെ വിടൂല. അതുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങളൊക്കെ തകർന്നടിഞ്ഞത് നിങ്ങൾ ഒരൊറ്റ ഒരുത്തൻ മാത്രമാണ്. അതുകൊണ്ട് തയ്യല് കണ്ടെന്നും മറുപോലാനന്ദം ലംഘും നേ ശബിക്കത്തായി പൂപ്പാല ചെന്നങ്ങോടി പിടിത്തന്നേ. കെട്ടിപ്പുണർന്നുകൊണ്ട് ആ സുന്ദരനായ യുവാവിനോട് പറയൂ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ? രാജകീയ പ്രൗഢിയോടെ ജീവിക്കുന്ന പാവപ്പെട്ട എന്നെ മാനസിക രോഗിയാക്കിയത് നിങ്ങൾ ഒരൊറ്റ ഒരുത്തൻ മാത്രമാണ്. അതുകൊണ്ട് മെയ്യുന്നിൻ രൂപം മാറിത്തേയാനന്ദ കോലമേ പുന്നാര പൂമുഖം കാണും നിന്തോരു താനമേ. സൗന്ദര്യമുണ്ടായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന എന്റെ സൗന്ദര്യവും ആരോഗ്യവും നഷ്ടപ്പെട്ടത് നിങ്ങളൊരൊറ്റ ഒരുത്തനാണ്. നിങ്ങളെ എന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലുള്ള സ്വർണ സിംഹാസനത്തിൽ ഞാൻ പൂവിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറ, നിങ്ങൾ ആരാ? അറിയണോ എനിക്ക്? പറയണോ എന്നോട്? അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിടൂല എന്ന് പറഞ്ഞിട്ട് ആ യുവാവിന്റെ വിശാലമായ മാറത്തേക്ക് അവളുടെ കവളുകൾ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടുകൂടെ ഇടക്കിടക്ക് പറയും, പറ, നിങ്ങൾ ആരാ? പ്ലീസ് എന്നോട് പറ എന്ന് പറയുമ്പോൾ ആ യുവാവ് സമാധാനിപ്പിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ തലയിൽ പതുക്കെ തലോടിയിട്ട് എന്നെ കുറിച്ച് നിനക്കറിയണോ? ഞാൻ ആരാണെന്ന് പറയണോ? എങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നു. ഹയ്യറായി ബീവിയോ റങ്ങും പോതിൽ ഇന്നും പണ്ടേ കൗതുക കോലമ്മ നാവിൽ നേരിട്ടവൾ കണ്ടേ തയ്യൽ കണ്ടെന്നും കാമറുപോലാനന്ദം ലംഘും നേ ശബിഖത്തായി പൂപ്പാല ചെന്നങ്ങോടി പിടിത്തന്നേ. മൊയ്യുന്ന രൂപം മാറിത്തേ ആനന്ദ കോലമേ പുന്ന
പൂമോഖം കാണും നേരൊരു താനോമേ. മെയ്യോടാണ് തോടൻ ഉന്നേ ഞാൻ മേസർവാഴുന്നേ. വീരപ്രജാപാതിയാണ് വന്നെ തേടന്നേ. എന്നുത്തേ പോതിൽ കുമാരി ഞെട്ടി ഉണർന്നാളേ, ഇഷ്ടക്കല്ലോളം ആടിത്ത് മോസമാറിന്താളേ. കണ്ണിയാടന്ന് പിതാവെ കൂപ്പി വീരുത്തുന്നേ, കണ്ട സ്വരൂപം മേസ രാജൻ അസീസയെന്നേ. എന്റെ സൗന്ദര്യവും ആരോഗ്യവും നഷ്ടപ്പെടുത്തിയത് അങ്ങൊരൊറ്റ പൊരുത്തം മാത്രമാണ്. ഈ സൗന്ദര്യമുള്ള മുഖം സ്വപ്നത്തിൽ കണ്ട അന്നു മുതൽ എനിക്ക് ജീവിതത്തോട് ആഗ്രഹമില്ല. അങ്ങില്ലാത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല. അതുകൊണ്ട് പറ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോ ആരെന്ന് പറയാതെ ഞാൻ പിന്നെ നിങ്ങളെ വിടൂലെന്നും പറഞ്ഞ് കെട്ടിപ്പുണർന്നപ്പോ ആ സുമുഖനായ സുന്ദരനായ ആ യുവാവ് കണ്ടോ നിങ്ങളെ? നെഞ്ചിലള്ളിപ്പിടിച്ച് കിടക്കുന്ന പെൺകുട്ടിയുടെ ശിരസിൽ പതുക്കെ തലോടിയിട്ട് ആ യുവാവ് പറയുകയാ, മെയ്യോടണേ തോടൻ ഉന്നീ ഞാൻ മീസർ വാഴും നേ, വീരപ്രജാപതിയാണ് വന്നെന്നെ തേടന്നേ. എന്നൂത്തേ പോതിൽ കുമാരിഞ്ഞേട്ടി ഉണർന്നാളേ, ഇഷ്ടക്കല്ലോളം മടിത്ത് മോസ മറിന്താളേ. കന്നിയാൾ അന്ന് പിതാവെ കോപ്പി വീരുത്തുന്നേ, കണ്ടേ സ്വരൂപം മിസ്ര രാജൻ അസീസന്നേ. എന്നെ കുറിച്ച് നിനക്കറിയണോ? ഞാൻ ആരാന്ന് നിനക്കറിയണോ? എങ്കിൽ അറിഞ്ഞോ, ഞാൻ മിസ്രിന്റെ ചക്രവർത്തിയാണ്, ഞാൻ മിസ്രിലെ അധിപതിയാണ്. എന്നെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഏയ്, എന്റെ ബയോഡാറ്റ കറക്റ്റായിട്ട് കളക്ട് ചെയ്യണമെങ്കിൽ മിസ്രിൽ വരിക, മിസ്രിൽ അന്വേഷിക്കുക. ഞാൻ മിസ്രിന്റെ അധിപതിയാണ് എന്ന് പറയുകയും പെട്ടെന്ന് ആ സുന്ദരനായ യുവാവ് അപ്രത്യക്ഷനാകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് ആ യുവാവ് അപ്രത്യക്ഷനാകുകയും ചെയ്തപ്പോൾ ആ പെൺകുട്ടിയതാ ചാടി എഴുന്നേറ്റു. അതേ മുമ്പ് ചെയ്തതുപോലെ, മുമ്പൊരു രാത്രിയിൽ പൊട്ടിക്കരഞ്ഞതുപോലെ, തലയിൽ കൈവച്ചുകൊണ്ട് മുടിക്കെട്ടഴിച്ചിട്ടുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ, അല്ല ഒരു മാനസിക രോഗിയെ പോലെ ആ പെൺകുട്ടി ശിരസിൽ കൈവച്ചുകൊണ്ട് അലമുറയിട്ട് പൊട്ടിക്കരയുന്നു, ബാവാ ബാവാ ഒന്നോടി വരണേ ബാവാ, ഒന്നോടി വരണേ ബാവാ. അർദ്ധരാത്രിക്കുള്ള പ്രിയപ്പെട്ട പൊന്നുമോളുടെ കരച്ചിൽ കേട്ട് മനംനൊന്ത് പിതാവ് ഓടി വന്നു. പ്രിയപ്പെട്ട മോളുടെ അവസ്ഥ കണ്ടുകൊണ്ട് പൊന്നുമോളെ എന്താ പറ്റിയത്? പ്രിയപ്പെട്ടവരെ, അന്ന് ആ പെൺകുട്ടിയുടെ മുഖത്ത് നിരാശയില്ല, ടെൻഷനില്ല, ആ മുഖത്തെന്തോ ഒരു സന്തോഷം പ്രകടമാകുന്നു. പൊന്നുമോളെ കണ്ട ഉടനെ തന്നെ തൊയ്മൂസ് രാജാവ് ചോദിച്ചു, മോളെ എന്താ പറ്റിയത്? എന്താ ഒരു സന്തോഷമുണ്ടല്ലോ? ഉടനെ തന്നെ പെൺകുട്ടി പറഞ്ഞു, ബാവാ ആ യുവാവ് ഇന്നും രാത്രിയിൽ എന്റെ റൂമിലേക്ക് കയറി വന്നു ബാവാ. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് പറയാതെ നിങ്ങളെ ഞാൻ വിടൂലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം നിർബന്ധത്തിന് വഴങ്ങി എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ തലയിൽ തലോടിയിട്ട് സ്നേഹത്തോടുകൂടെ അദ്ദേഹം എന്നോട് പറയുക, എന്നെ കുറിച്ച് അറിയണമെങ്കിൽ, എന്നെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈജിപ്തിൽ വന്ന് അന്വേഷിക്കണമെന്ന്. അതുകൊണ്ട് പിതാവേ, ആ വന്ന പുരുഷൻ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്, മിസ്രിലെ ചക്രവർത്തിയാണ്. അതുകൊണ്ട് ആ യുവാവുമായിട്ട്, ആ സുന്ദരനുമായിട്ട് എന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരാൻ പ്രിയപ്പെട്ട പിതാവിന്റെ മുമ്പിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൊന്നുമോളോട് പറഞ്ഞു, മോളെ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ നടത്തി തരും. നേരം വെളുത്ത ഉടനെ തന്നെ അതാ മൊറോക്കോയുടെ ചക്രവർത്തി തൊയ്മൂസ് രാജാവ് മിസ് ഭരിക്കുന്ന അസീസ് രാജാവിന് ഒരു ലെറ്റർ, ഒരു കത്ത് എഴുതുകയാണ്. എന്താ ആ കത്തിന്റെ ഉള്ളടക്കം? നമുക്കൊന്ന് പരിശോധിക്കാം.
അടക്കി മിസ്ര വാഴും നരപാലനെ ആദിപൻ തോയി മോസ് കോരിത്തിടുന്നേ പഠിപ്പും ജമാലിയത്തധികരിത്തേ മകളോട് എനിക്കുണ്ടൻ നരശങ്കത്തേ മടവാൾ സോമോകി ലക്ഷണി പുഷ്പിത്ത് മണ്ണിൽ ചേരയില്ല ഇവൾ കുൽപ്പുത്തേ വടിവ് പല രാജകുമാരർ കണ്ടേ വരും നീ വിവാഹത്തെ കൊതിച്ച് കൊണ്ടേ പറയും അവൾക്ക് ഞാൻ സുലൈഹയണ്ടേ മാതാവിടം റായിലേസ് മരണ്ടേ അരിമ കുമാരിക്കുങ്ങളോടുള്ള ഷാ ആർക്കും പറഞ്ഞറ്റം വരൂല രാജാറെ കണ്ടുടനുങ്ക മനസ്സെ പോലാ കുഞ്ഞണ്ടനിൽ വേഗം മാറിക്ക് ചേലാൽ ചേർത്ത് ഇതേ ഭാഷം വേണോതിക്കൊണ്ടേ ധീരൻ അസീസിൽ ഹത്തായ കൈവുണ്ടേ പത്ത് അസീസ് വായന ചെയ്തിട്ടേ മറുകായിടം വേഗം കൂറിക്കപ്പെട്ടേ നീ തന്നതിൽ തൈമൂസാര ശതന്റെ നിഷ കനിമോള വിവരം കണ്ടേ ആ തീർത്ഥം എനിൽ കൃപകടലോളമായി ചിന്തേ മാറിയും ദിന്ദിനം പ്രേമമാൻ ഇന്ദേ കൂറി കണ്ട് സുലൈഹ കന്നേ ഏറ്റം മനതകം ചൊറൂറ് വന്നേ തൊയ്മൂസ് രാജാവ് അസീസ് രാജാവിന് ഒരു ലെറ്റർ എഴുതുന്നു. എന്താണ് ലെറ്റർ? എന്താണ് ആ ലെറ്ററിന്റെ ഉദ്ദേശം? എന്റെ സുമുഖിയായ സുന്ദരിയായ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്താൻ അങ്ങക്ക് പൊരുത്തമാണോ തൃപ്തിയാണോ എന്നറിയാനുള്ള ലെറ്റർ അസീസ് രാജാവ് രാജാവിന് തൊയ്മൂസ് രാജാവ് കുറിക്കുന്നു. ഇൻഷാ അല്ലാ എന്തു മറുപടി പറയുന്നു? ആ വീട്ടിൽ ഇൻഷാ അല്ലാ നാളെ വിവാഹം നടക്കും. നാളെ വിവാഹം നടക്കും. രസകരമായിരിക്കുന്ന കല്യാണപ്പാട്ടുകളും രസകരമായിരിക്കുന്ന ഗാനാലാപനങ്ങളുടെ അകമ്പടിയോടെ നർത്തകികളായ സുന്ദരികളുടെ അകമ്പടിയോടുകൂടെ അതേ തൊയ്മൂസ് രാജാവിന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ സുലൈഹ അതാ അങ്ങകലെയുള്ള ഈജിപ്തിന്റെ പട്ടണത്തിലേക്ക് മിസറിന്റെ അധിപതിയുടെ പ്രിയപ്പെട്ട പുതുമണവാട്ടിയായിട്ട് നാളെ സുലൈഹ അണിഞ്ഞൊരുങ്ങുകയാ. കിരികിരി ചെരിപ്പുമ്മേ അണഞ്ഞുള്ള പുതുനാരി അണഞ്ഞുള്ള പുതുനാരി പല്ലിമാർ സമൂഹത്തിൽ വിളങ്ങിടും നേതാരി വിളങ്ങിടും നേ കരിമീല മിഴികളിൽ കരിമഷി എഴുതിയ കമലപ്പൂ പുതുനാരി ഇതാ വരുന്നേ നാരി ഇതാ വരുന്നേ കിരികിരി ചെരിപ്പുമ്മൻ അണഞ്ഞുള്ള പുതുനാരി അണഞ്ഞുള്ള പുതുനാരി മല്ലേമാർ സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി വിളങ്ങിടുന്നേ പണികുറി വെച്ച പഞ്ചുകൾ താപ്പും ഗുണമണി കല്ലുമണികളടുപ്പും തലമുടി പൂരണ കെട്ടിക്കൊടുപ്പും പണികുറി വെച്ച പഞ്ചുകൾ താപ്പും ഗുണമണി കല്ലുമണികളടുപ്പും തലമുടി പൂരണ കെട്ടിക്കൊടുപ്പും ഓടിപ്പാലും ചമയങ്ങൾ പലതും ഓടി പലതും ഓടി ഇടം വലം മൊഞ്ചത്തി കൈകൊട്ടിപ്പാടി കൈകൊട്ടിപ്പാടി ഓടിപ്പാലും ചമയങ്ങൾ പലതും ഓടി പലതും ഓടി ഇടവലം മൊഞ്ചത്തി കൈകൊട്ടിപ്പാടി കൈകൊട്ടിപ്പാടി ഓടിയിലാടിടും മംഗകഗാനം പാടിടും മംഗല പന്തൽ മേളം വീണകൾ കൈമണി മുട്ടുകൾ താളം ഓടിയിലാടിടും മംഗകഗാനം പാടിടും മംഗല പന്തലിൽ മേളം വീണകൾ കൈമണി മുട്ടുകൾ താളം താളത്തിൽ അടി വെച്ച് അടുത്തിടുന്നേ നാരി അടുത്തിടുന്നേ മേളത്തിൽ പൊതു പന്ത് കയറിടുന്നേ നാരി കയറിടുന്നേ താളത്തിൽ അടി വെച്ച് നടന്നിടുന്നേ ിരി ചെരിപ്പുമ്മേ അണഞ്ഞുള്ള പുതുനാരി അണഞ്ഞുള്ള പുതുനാരി മല്ലിമാർ സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി വിളങ്ങിടുന്നേ പ്പെട്ടവരെ സുന്ദരിയായ സുലൈഹ അതേ അസീസിന്റെ കൊട്ടാരത്തിലേക്ക് നാളെ ആയിരങ്ങളുടെ അകമ്പടിയോടെ ആനയിക്കുമ്പോൾ പുതുമണവാളൻ പ്രതീക്ഷയോടെ മിസ്രിന്റെ അധിപതിയായ അസീസ് രാജാവ് കാത്തു നിൽക്കുമ്പോൾ
മണ്ഡകത്ത് മംഗല പുതുമാരനും വന്നാനേ മങ്ങിടാദമായി എത്തി മാനിതം കൊണ്ടാനേ ചിന്ത് പൂട്ടിയ ചിത്തിരപ്പൻ മോതിരം കൊണ്ടാനേ ചൊല്ലിരാഗം മല്ലികപ്പു വല്ലികൾ പിണ്ടാനേ മണ്ഡകത്ത് മംഗലപ്പോ മാരനും വന്നാരേ മങ്ങിടാദമ്മായെത്തി മാനിതം കൊണ്ടാനേ ചിന്ത പൊട്ടിയ ചിത്തിരപ്പൊൻ മോതിരം കൊണ്ടാനേ ചൊല്ലിരാഗം മല്ലികപ്പോ മല്ലികൾ വിണ്ടാനേ ഉണ്ടതിൽ കസ്തൂരി അമ്പർ വീശിടും വിശേഷ ഓമനിക്കും പാലാമൃത പാമതു സന്തോഷ പിന്തിടും ബന്ധൊപ്പരാക്കൺ ഡിന്തൊരു മീനൂസ ബീവിയാൾ മണിമലർ പിരിഞ്ഞിടും തമാശ മണ്ഡകത്ത് മംഗല പുതുനാരി ബന്ധാനേ മങ്ങിടാദമ്മായി എത്തി പാനിതം കൊണ്ടാനേ ചിന്ത് പൂട്ടിയ ചിത്തിരപ്പൊൻ മോതിരം കൊണ്ടാനേ ചൊല്ലിരാഗം മല്ലികപ്പൂ വല്ലികൾ പിണ്ടാനേ പഞ്ചവർണ്ണ പാനിയാളിൽ മൊഞ്ചുടെ പൂമാരൻ ഭക്തര മാചൊത്ത തങ്ക ചെഞ്ചുടർ പൊന്മാരൻ പുഞ്ചിരി താടുത്തിരിക്കും പത്തിനി കുമാരി ഭംഗി തഞ്ചം ചഞ്ചലോടെ തഞ്ചകി പൂനാരി മണ്ഡകത്ത് മംഗല പൂമാരനും വന്ദാനേ മങ്ങിടാദമ്മായി എത്തി മാനിതം കൊണ്ടാനേ ചിന്ത് പൂട്ടിയ ചിത്തിരപ്പൊൻ മോതിരം കൊണ്ടാനേ ചൊല്ലിരാഗം മല്ലികപ്പൂ വല്ലികൾ വിണ്ടാനേ ഊഞ്ചലില്ലാടിക്കളിത്ത് മുത്തിടും ചുങ്കാരം ഒത്ത് സന്തോഷിത്ത് മൊത്തും പൂമുഖം പുന്നാരം സഞ്ചമാണിയറയിൽ കത്തിലെങ്കും കേളി കൗതുകം തുടർന്നിടും കുഞ്ഞി മുഹമ്മദോളി ആ മണ്ഡകത്ത് മംഗല പുതുമാരനും വന്ദാനേ മങ്ങിടാദമ്മായി എത്തി മാനിതം കൊണ്ടാനേ കല്യാണ ഗാനങ്ങളുടെ അകമ്പടിയോടെ നാളെ സുലൈഖ പുതുമണവാട്ടിയായി ആ മണിപ്പന്തലിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ എന്തോ ഒരു സൗന്ദര്യമ എന്തോ ഒരു ഭംഗിയ സാക്ഷിയാകാൻ എത്തണം. ഇൻഷാല്ലാ പഴയ കാലത്ത് അബ്ദുൽ ഖാദറെ ഈ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? എന്തോ ഇതൊക്കെ പഴയ പാട്ടുകളാണ്. പല്ലില്ലാത്ത ഉമ്മാമ ചിന്തിക്കാൻ പാടച്ചോനെ എന്റെ കല്യാണത്തിന് പാടിയ പാട്ടാണല്ലോ അമ്മ അമ്മമാരെ ചിന്തിക്കാൻ. ഇതൊക്കെ പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ടുകളാണ്. അതാണ് ഇപ്പൊ പുതുമ ചോരാതെ പാടുന്നത്. അൽ ഉസ്താദ് സി കെ എസ് മൗലവി മണ്ണാർക്കാട് 5 ഭാഗങ്ങളിലായി അവതരിപ്പിക്കുന്ന യൂസഫ് ചരിത്ര കഥാപ്രസംഗമായ യൂസഫ് നബിയെ പ്രേമിച്ച സുലേഖയുടെ 3-ാം ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിന്റെ 4-ാം ഭാഗത്തിനായി യൂട്യൂബിൽ പാർട്ട് 4 സെർച്ച് ചെയ്യുക. മ്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനലിൽ ഇതിന്റെ 4-ാം ഭാഗവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.